എപ്പോഴും ഗെയിം ഗെയിം എന്താ മോനെ ഇത് അമ്മ ഈ ഗെയിം കണ്ട ഒന്നും ഇണ്ടാതിരുന്ന പിന്നെ അമ്മയ്ക്ക് ആരോ ഒരു കൂട്ട് അമ്മ ഒരു ഗെയിമും കൂട ആ വേണ്ട നമ്മൾ എത്താറായി അമ്മയ്ക്ക് ജോലിയുണ്ട് अम्मा कई दा अम्मा अम्मा किस्ता आया ഇതാണല്ലേ ആള് അയ്യോ ബലൂൺ പോയി നിക്ക് അവിടെ എന്തിനാ കൊച്ചിനെ കൊണ്ടുവന്നത് ഒരു പെണ്ണിനെ ഏൽപ്പിച്ചിട്ടാ സാധാരണ ഇന്ന് അവൾക്ക് എന്തോ എന്നാ പിന്നെ അങ്ങ് ഒഴിവാക്കി കൂടായിരുന്നു കിട്ടിപ്പോയി പേരെന്താ ശംഖു ശംഖു ആ ആ ഫോണിങ്ങിത തെജൂല ഗെയിം കഴിഞ്ഞില്ല മൊബൈല് ഇന്നാരാ ഏതായാലും മോശക്കാരനല്ല ഇല്ലെങ്കിൽ കുഞ്ഞായിട്ട് വരത്തില്ലല്ലോ ആരാന്ന് പറ ഇന്ന് സമയം തീരെ ഇല്ലാത്ത ഒരാൾ എപ്പ വരുമെന്നും എപ്പ പോകുമെന്നും പറയാൻ പറ്റാത്ത ഒരു വലിയ കക്ഷി അതാരാ ഞാൻ അറിയാത്തൊരു മഹാൻ ഇവിടെയുള്ളതോ അതോ വേറെ ഇപ്പൊ ഇത്രയും അറിഞ്ഞാ മതി ഓ എനിക്കറിയാം പഠിച്ച കള്ളിയല്ലേ ഏതായാലും രജിസ്റ്ററിൽ എന്തെങ്കിലും കുത്തിക്കുറിച്ചിട്ട് പോയാ മതി അതൊക്കെ തമ്പുരാൻ ചേട്ടൻ അങ്ങ് എഴുതിയാ മതി അതൊന്നും പറ്റൂല എന്നാ വാസവ ദത്താന്ന് എഴുതിക്കോ അതാരാ ഞാൻ തന്നെ ചന്തമുള്ള പേരല്ലേ എന്നിട്ടൊരു ഷൂവും വരച്ചോ എന്റെ ജോലി കളയല്ലേ പോയാ ഇതില് നല്ലതൊന്നും നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞാലും ചിലതൊക്കെ നടക്കും ഇപ്പൊ ഈ സിറ്റിയിൽ ഏതാ ഇനം ഈ മണം കാശ് കൊടുത്താ ഏത് മണവും കിട്ടും ഒറിജിനൽ ഇപ്പോ ഞാൻ തന്നെ അങ്ങ് മറന്നു മോനെന്തേ ശംഖു ഇന്നത്തെ രാത്രി ഇവനെ ഒന്ന് നോക്കണം ഇവൻ എന്റെ കൂടെ നിൽക്കൂ എന്റെ മോൻ അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് വാവാ ഈ മാമന്റെ കൂടെ നിൽക്കണേ എത്ര കഥയാണെന്നോ അറിയാവുന്നത് പണി തീർത്ത് എപ്പോഴാ വരുന്നത് ഗെയിം ഇല്ലേ
പാത്രത്തിൽ പാലും ബിസ്ക്കറ്റും വെള്ളവും ഒക്കെ ഉണ്ട്. ചിലപ്പോൾ ഉറക്കം എഴുന്നേറ്റ വിശക്കുന്നു എന്ന് പറയും. നോക്കിക്കോണം, എനിക്കാകെയുള്ളതാ. എന്നെ നോക്കരുത്. പിന്നെ എനിക്ക് അതല്ലേ പണി. ഒന്ന് വേഗം ആവട്ടെ. നോക്കല്ലേ. കഴിഞ്ഞില്ലേ? ഇപ്പൊ കഴിയും. ഇതെന്തോന്ന്, പറഞ്ഞാ കേട്ടില്ലെങ്കി അരിഞ്ഞുകളാനാണോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആരെങ്കിലും കൊല്ലാനാണെങ്കിൽ ഞാൻ സഹായിക്കാം കേട്ടോ. സഹായിക്കണ്ട, വേണേ. എനിക്കറിയാം, രാത്രിയല്ല ചേട്ടാ, ഒരു സ്വയരക്ഷ വേണ്ടേ? നിങ്ങളൊരു സംഭവം തന്നെ, ഒരു പിടിയും തരൂല. നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. തീ, ഒരു തീ ഗോളം. മനു, അമ്മയുടെ ഫോൺ പ്ലീസ്. ചക്കരയല്ലേ. മനു ഫോണും കൊടുക്ക. എന്ത് പറ്റിയതാ? കാലൊടിഞ്ഞതാ. മാമനെ പട്ടാളത്തിലായിരുന്നു. പട്ടാളത്തിലോ? ഒരു ആക്സിഡന്റ് പറ്റിയതാ. ഇങ്ങ് വാ. എന്തായി, വല്ലതും നടക്കൂ? മെക്കാനിക് ഇപ്പൊ വരും. വല്ല ബാറിലും കാണും. ഇതൊന്ന് പെട്ടെന്ന് മോളിൽ എത്തിക്കടോ, ഡാൻസിന് വേണ്ടതാണ്. ആ കുട്ടികളെ പെട്ടെന്ന് മോളിലേക്ക് കൊണ്ടുപോകും. പകുതി പേര് പോയി ചേച്ചി. അമ്മ വന്ന. ഇവിടെ വാ. അമ്മ ഇപ്പൊ വരും കേട്ടാ. വന്നേ, ഒരു കാര്യം കാണിച്ചുതരാം. ദോ, അവിടെ പിള്ളേര് കളിക്കുന്നുണ്ടാ, പോയി കളിച്ചോ. ഇപ്പോഴത് എവിടെ പോയി കിടക്കുന്നു? മെഗാഫ്ലാറ്റിന്റെ ഒന്നാം വാർഷിക ആഘോഷ പരിപാടികൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ്. എല്ലാവരും കുടുംബസമേതം റൂഫ് ടോപ്പിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പാട്ടിന്റെ പേര് ഒന്നാം വാർഷിക ആഘോഷ പരിപാടി പ്ലേ ആണ്.
അമ്മേ, ഇതിലെ ഈ പരിപത്തി വല്ലതും നടക്കും? എന്റെ പൊന്നു മാനേരെ, ഞാൻ തഹസിൽദാരെ എന്തെങ്കിലും നടക്കൂ? എന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവരുന്നപ്പോ അവിടത്തെ ലിഫ്റ്റ് കേട് അപ്പ് ആൻഡ് ഡൗൺ ആവൂല, ആ കിടന്ന് കിടപ്പിക്കിടന്നോണ്ട് ലിഫ്റ്റ് നന്നാക്കി കൊടുത്ത മോനെ, ഞാൻ ലിഫ്റ്റ് കണ്ട് അപ്പ ഞാൻ പ്രവർത്തനക്ഷമനാകും. ആ എവിടെ ലിഫ്റ്റ്? ഇവിടെ വിളി കേൾക്കുന്ന ഒരു തമ്പുരാനേ ഉള്ളു മാഡം, അത് ഞാനാ. എന്റെ ചേട്ടാ ഒന്ന് വേഗം ആവട്ടെ, ഒരു 5 മിനിറ്റ് ഉടനെ ശരിയാക്കാം. കൊറേ 5 മിനിറ്റ് ആയി, നാണം കേടാൻ എനിക്കാ യോഗം. യോഗം ഉണ്ടെങ്കിൽ അനുഭവിച്ചേ പറ്റൂ. ടെൻഷൻ ഉണ്ടോ? എന്തോ ടെൻഷനാ. ആ എന്നാ ശരി, 2 തവണയും കൂടി ഒന്ന് തമ്പുരാനേ തമ്പുരാനേ എന്ന് വിളിക്കട്ടെ, കേൾക്കാൻ എന്തൊരു സുഖം. ആ ഈ സുഖം കിട്ടാനായിരിക്കും നിന്റെ തന്നെ നിനക്ക് ഈ പേര് തന്നെ ഇട്ടത്. പിന്നെ അപ്പന് പണ്ട് തമ്പ്രാക്കന്മാരുടെ കിട്ടിയതിന്റെ വൈരാഗ്യമായി ഈ പേര്. അപ്പനേ ആ തമ്പ്രാക്കന്മാർ എല്ലാരും കൂടെ തല്ലിക്കൊന്നു. അത്രയ്ക്ക് നിക്കാര്യമോ? എന്നാ പിന്നെ ഒരു ബീഡിയൊക്കെ വലിച്ചിട്ട് എന്നെ കാര്യം. ആ ഗാന്ധിജി റെഡി ആയോ? മീശ ഒട്ടിച്ചില്ല, കളിച്ചോണ്ടിരിക്കുക. ആ പണ്ടെന്നെ നീ ഒന്ന് കൊന്നതാ, വീണ്ടും ചൂണ്ടല്ലേ മോനെ. ഗോഡ് സേ, ഡയലോഗൊക്കെ പഠിച്ച ഈ പണ്ടാരം തലേ കയറുന്നില്ലെന്നേ. അയാൾ ഇപ്പോഴെങ്ങനെ വരുവോ? ആര്? ആ ഞഞ്ഞാമിഞ്ഞ എടത്തിൽ സാറല്ലേ. അതങ്ങേ 10-40 വർഷം കൽക്കട്ടയിലായിരുന്നോണ്ടാ. പറയുമ്പോ ഞഞ്ഞാപിഞ്ഞാണെങ്കിലും എഴുതുമ്പോ ഓഹ് കില്ലടിയാ, നൈസ് ലാംഗ്വേജ്. നമ്മുടെ ഫ്ലാറ്റ് മുതലാളിയുടെ ബയോഗ്രഫി ഇന്ന് 4-ാം പതിപ്പ. അതാണ് ഇന്നത്തെ പൊത്തക പ്രകാശനം. അതിന് പകരമാണ് അയാളെ ഇവിടെ ചെല്ലും ചെലവ് കൊടുത്ത് താമസിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അയാൾക്ക് നൈസ് സാധനം, നമുക്ക് കടുകട്ടി. ചുരുങ്ങിയത് 2 റിഹേഴ്സലെങ്കിലും ഇല്ലാതെ ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇനിയോ അതിന്റെ ആവശ്യമൊന്നുമില്ല, എന്നെ കൊണ്ട് പറ്റുകയല്ല. തടി അങ്ങനെ പലതും പറയാം. പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. ജിന്നയാണ് പോലും ജിന്ന. അല്ല തനിക്ക് ഇന്ത്യയിൽ എന്തോ കാര്യം, ആ പാകിസ്ഥാൻ മൂലം അങ്ങനെ പോയി. എന്നാ പിന്നെ ഡയലോഗ് അടിക്കും, വാചക അടിക്കാതെ. എന്റെ ചേട്ടാ ഒന്ന് വേഗം ആവട്ടെ, കമ്മീഷണർ വരാറായി, അതിന്റെ പ്രതികേടാ മാഡത്തിന്. ഇതുപോലെ ഒരുപാട് മേടങ്ങൾ ഉണ്ടോ ഇതിനകത്ത്? ഒരുപാട്. ഈ മേടങ്ങളെ പോലീസിനെ കൊണ്ടിരിപ്പിക്കോ? ചെലപ്പം. അതെന്തായാലും വേണ്ടി വരില്ല. ഇപ്പോ ഒരുവിധം ഒറ്റെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം ഓക്കെയാ, ഇനിയിപ്പോ വല്ലയിടത്തും തുറന്നു കിടപ്പുണ്ടോന്ന് നോക്കണം. അതിന് സാധ്യതയില്ല, താനേ അടയുന്ന വാതിലല്ലേ. ഇയാളേ ഒന്ന് പോയി നോക്കിയേച്ചു വാ. ഞാൻ ഈ കാലം കൊണ്ടോ? പിന്നെ എന്തായാലും എന്റെ ഈ കാലം അതിനായിട്ട് പോകത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, ഈ ഒരു കാലമായിട്ട് പോട്ടെ. പോട്ടെ പോട്ടെ. മാമാ, അമ്മ വന്ന വന്നില്ലേ? വാ നമുക്ക് നോക്കാം. മോളിലുണ്ടോ? ശ്രദ്ധിക്കുക, ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി നമ്മുടെ ഫ്ലാറ്റിന്റെ ബിൽഡർ ശ്രീ സാംസ്കൃതിയുടെ ആത്മകഥ. എപ്പോ എത്തി? വെളുപ്പിനെ 4 മണിക്ക് എത്തേണ്ട ട്രെയിന്, വന്നപ്പോ 7 ആയി. തുഞ്ചം പറമ്പിലായിരുന്നു അക്കാഡമിയുടെ ശില്പശാല, പിള്ളാരെ കയ്യെഴുത്ത് പഠിപ്പിക്കാൻ. ന്യൂ ജനറേഷൻ, ഓ ഒരുത്തനും നന്നാന്ന് ലക്ഷണമില്ല. എന്തോന്നാ സാറേ ഈ നാടകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഡയലോഗ് ബിറ്റ്വീൻ ഗാന്ധി ആൻഡ് ഗോഡ്സേ. അന്നോ നടന്നില്ല, നടന്നിരുന്നെങ്കിൽ ആ വെടിവ് പൊഴുവായനേ. ഇന്നത് ചിലപ്പോ നടക്കും. എന്റെ ചെറിയാച്ചാ, നാടകം കുന്തം
നിങ്ങൾ അതൊക്കെ സീരിയസ് ആക്കി എടുക്കുന്നോണ്ടാ. ഞങ്ങൾ ടെക്നോ പാർക്കിലൊക്കെ ടെക്നോ പാർക്ക് സാർ, ഞങ്ങൾ ടെക്നോ പാർക്കിലെ ടെക്കീസ് ഡേ ഒന്ന് കാണണം. നാടൻ അങ്ങ് തെറ്റി അലമ്പാവുമ്പോളാ ശരിക്കുള്ള രസം. പക്ഷെ അതിന് സ്പിരിറ്റ് വേണം. അതൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ മുഖ്യ അതിഥി സിറ്റി പോലീസ് കമ്മീഷണർ സി ആർ അഹമ്മദ് ഐ പി എസ്. സോറി മിത്ര, വല്ലാതെ വൈകിപ്പോയി. അതേതായാലും നന്നായി. ലിഫ്റ്റ് പതിവ് പോലെ ഇന്നും ചത്തു. ഇപ്പൊ നന്നാക്കിയതേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച ഞാൻ സാം ക്രിസ്റ്റിയെ കാണാൻ വന്നപ്പോ കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. പിന്നെ അത് 2 മണിക്കൂർ കഴിഞ്ഞാ പൊങ്ങിയത്. നമസ്കാരം സാർ. റൂഫ് ടോപ്പിലാണ് ഫംഗ്ഷൻ. ക്രിസ്റ്റി സാർ വന്നോളൂ. ഓ, യു ആർ ക്ലാസ്മേറ്റ്സ് അല്ലേ? വെറും ക്ലാസ്മേറ്റ്സ് അല്ല. മിത്രയ്ക്ക് അറിയാമോ, എന്റെ വാപ്പയ്ക്ക് ചായ കച്ചവടമായിരുന്നു. 10 കഴിഞ്ഞപ്പോ എന്നോട് പഠിത്തം നിർത്താൻ പറഞ്ഞതാ. ഇവൻ ഈ ക്രിസ്റ്റി അന്നേ അപ്പനുമായിട്ട് ഉടക്കി കെട്ടിടം മേസ്റ്റിമാരുടെ കൂടെ മൈക്കാടായിട്ടൊക്കെ പോവായിരുന്നു. ഓ, റിയലി ഫാസിനേറ്റിംഗ്. എന്നിട്ട് അവന്റെ അപ്പൻ ചത്ത ദിവസം ചാക്കാല പറഞ്ഞ ആള് ചെന്നപ്പോ അവൻ പണിക്കിടയില്ല. എന്നിട്ടും വൈകിട്ട് പണി തീർത്ത് കൂലി വാങ്ങിയിട്ട് അവൻ ഇറങ്ങിയുള്ളൂ. എന്താ കാര്യം? പിറ്റേന്ന് അവന്റെ കൂട്ടുകാരന് ഫീസ് കെട്ടണം. ഈ എനിക്ക് ഓ ഭയങ്കരം. ക്രിസ്റ്റി സാർ ലിഫ്റ്റിൽ ജോയിൻ ചെയ്തോളാന്ന് പറഞ്ഞു. വാ, നമുക്ക് അങ്ങോട്ട്. ചേച്ചി ഫുഡ് കമ്മിറ്റി അല്ലേ? ഫുഡിന്റെ ആൾക്കാരെ എത്തിയിരിക്കുക. ചേച്ചി പ്ലീസ് ഒന്ന് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ. ലേഡീസ് ഫസ്റ്റ്. അവരാദ്യം മുന്നോട്ട് പോയിട്ട്. എടാ തമ്പു, നമസ്കാരം സർ. ശരിയായോ? ശരിയായി സർ. പ്ലീസ് സർ. കേറാമല്ലോ. കേറാം. ആ, നീ കുറച്ച് തടി വെച്ചിട്ടുണ്ടോടാ? ഈടെയായിട്ടൊന്ന് സ്ലിം ആയിട്ടുണ്ട്. ജിമ്മിൽ പോകുന്നുണ്ടോ? ചുമ്മാ കള്ളം പറയല്ലേ. ഞങ്ങളുടെ ഓഫീസിനൊപ്പം ഒരു ജിമ്മ് തുറന്നിട്ടുണ്ട്. വല്ലപ്പോഴും കണ്ടോ പിടിച്ചേ. പോലീസിന്റെ അടുത്ത് കള്ളം പറയല്ലേ. എന്താ പേര്? ശങ്കു. നിന്റെ മോനാണോ? ആണോടാ. സാറേ, നമുക്ക് പെണ്ണും പിടയൊന്നുമില്ലെന്ന് സാറിനറിയത്തില്ലേ? സാർ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഒരു പെണ്ണ് വന്നിരുന്നു. 7 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ ഇങ്ങ് വരാമെന്നും പറഞ്ഞ മേലേക്ക് പോയത്. ഇപ്പൊ കാണുന്നില്ല. ആരാ അത്? അത് ചിരി ചുറ്റിക്കളിയാ. ഫ്ലാറ്റിലെ ചിലരൊക്കെ ആയിട്ട്. പക്ഷെ ഇതുവരെ കാണുന്നില്ല. ആ, അതൊക്കെ ഇങ്ങ് വന്നോളൂ. ഞാൻ മേളിൽ ചെന്നപ്പം ഇത് അവളുടെയാ സാറേ. ചിന്നിച്ചിതറി കിടക്കുകയായിരുന്നു. എന്തോ കുഴപ്പമുണ്ട് സാറേ. ആ, അവിടെ ഇങ്ങനെ ഒരുവായിരിക്കും. ഇല്ലേ, നോക്കാം പോരെ. ലേറ്റ് ആവുന്നു. നോൺ സ്റ്റോപ്പ് ഇടോ. സാറിന് അങ്ങ് ആദ്യം എത്തിക്കാം. അയ്യോ, 6 മുതലാളിയുണ്ട്. ഓഹ്, ഒന്ന് വേഗം. എന്താടാ താമസിച്ചത്? ഓ, ഒന്നും പറയണ്ട, കുടുങ്ങിപ്പോയി. കടപ്പുറത്തൊരു ലഹളയുടെ മട്ട്. വർഗീയമാ. എന്നിട്ട് രാത്രി മുഴുവൻ ആണിയടിച്ച് അവിടെ ഇരുന്നു. ഓ, പടർന്നാ പണിയാണേ. പക്ഷെ സംഗതി നിസ്സാരമായിട്ട് അങ്ങ് തീർന്നു. ഇടയിൽ ആരെങ്കിലും ഉണ്ടോ? ഇനി സാറേ, സാർ 9 നമ്മുടെ നാടക്കാരെ കുറച്ച് പേരുണ്ട്. ആ, അവരെ വന്നിട്ടെടുക്കാം. നീ പന്നലോട്ട് ചാമ്പ്. പ്രസന്ന അവിടെയാ. എടാ, എനിക്ക് തിരക്കൊന്നുമില്ല. എന്നാൽ അവരെയും കൊണ്ടുപോവാ. അതിലാ ചൊറിയാൻ സാറും കാണും. നിർത്തിയേരെ, അല്ലെങ്കിൽ ഇന്ന് മൊത്തം അത് പറഞ്ഞായിരിക്കും ചൊറി. നീ പെട്ടെന്ന് പോകത്തില്ലല്ലോ. പോകത്തില്ലെന്നേ? ആ.
ഇതാര് പേടിച്ചു പോയല്ലോ. ഗാന്ധി അപ്പൂപ്പൻ പുറത്ത് ഗാന്ധി അകത്ത് ചെറിയ ചൊറിയാൻ ആ പേര് ഞാൻ മറന്നുപോയി. ഓ സോറി സിയാദ് അഹമ്മദ്, നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. ഗാന്ധിജി അങ്ങ് അമേരിക്കയിലായിരുന്നു. സുഖ ജീവിതമായിരുന്നു സാറേ. അങ്ങനെ ഇരിക്കുമ്പോ കഷ്ടകാലത്തിന് നമുക്ക് തോന്നുന്ന ഒരു വികാരം ഉണ്ടല്ലോ, ദേശസ്നേഹം. അതാ ഇഞ്ഞു പോകുന്നത് സാറേ. പോലീസ് എങ്കിൽ പോലീസ്, അതങ്ങ് യു എസിൽ. നമുക്കൊരു ബഹുമാനം തോന്നും. അപ്പൊ ഇവിടെ ഇല്ല, പിന്നെ ഉണ്ട്. അടുത്ത് നിൽക്കുമ്പോ പോയി കഴിഞ്ഞാൽ തന്തയ്ക്ക് വിളിക്കും. സോറി, ഒന്നും ഒഫൻഡ് ചെയ്യാൻ പറഞ്ഞതല്ല കേട്ടോ, ഒരു ഫ്രണ്ട്ലി ടോക്കിന്റെ ഭാഗമായിട്ട്. ഏയ്, ഞാനും പണ്ട് വിളിച്ചിട്ടുണ്ട് സർവീസിൽ കയറുന്നതിന് മുമ്പ്. കണ്ടോ, ദാറ്റ്സ് എ സ്പിരിറ്റ്. അയ്യോ, ഗോഡ്സേ കയറിട്ടില്ല. ഗോഡ്സേ അതാര്? ആഹാ, ബെസ്റ്റ്. നിർത്തണേ, ഇതെന്താ KSRTCയോ? എല്ലായിടത്തും നിർത്താൻ. അല്ല, നാടകത്തിന്റെ ബാക്കി കാരണ്ടായിരിക്കും. ഓടിച്ചിട്ട് ഒരു റിഹേഴ്സലും കൂടെ നോക്കാനുള്ളതാ. നാടകം എവിടെ? സോറി. യെസ്, ആരാണെന്ന് പറയാവോ? വലിയ പോലീസ് അല്ലേ? പിന്നെ നാഥുറാം ഗോഡ്സെ, ഞാൻ ഹിസ്റ്ററി ആയിരുന്നു സിവിൽ സർവീസിന് മെയിൻ. അകത്ത് ആരാണെന്ന് പറയാമോ? ഇനി 14, പിന്നെ അങ്ങ് നിർത്തണ്ട. No idea. Suraj, my sweetheart. Oh. Secretary of the Residence Association. Secretary. Sorry, Suraj. എന്നു വന്നു? ലണ്ടനിൽ ആയിരുന്നില്ല. ഹേ, ഒരു അസൈൻമെന്റ്, ദാറ്റ്സ് ഓൾ. ഇനി എന്നാ? ആ പ്രോജക്റ്റ് കഴിഞ്ഞു. Suraj, you look great in this costume. Thank you. ഇന്നിവിടെ മത്സരമൊക്കെ ഉണ്ട് സർ. And we are on a hat trick. ഇത്തവണയും ഞങ്ങളായിരിക്കും best couple. ശാന്തിയുടെ സബർമതി ദൂരെയാണ് കലഹത്തിന്റെ നക്ക്. നവുക്കലി തെറ്റിക്കല്ലേ? എന്നാടാ ചിരിക്കുന്നേ? എന്നെ കേട്ടാതെ പോകാനല്ലായിരുന്നോ പരിപാടി? ഇവനാരാ മോനെ? എന്തായാലും അവന്റെ അച്ഛയെ കേട്ടാതെ പോകത്തില്ലല്ലോ അല്ലേ? അതാണ് ഞാൻ സ്റ്റെപ്സ് ഇറങ്ങി താഴോട്ട് വന്നത്. രാവിലെ എത്രണം കീറി? അതെ, കാത്തിരിക്കാൻ നോക്കൂല, ലിഫ്റ്റ് വേണ്ട, താഴോട്ട് വിടാം. She's coming, she's coming, she's coming. ഇന്നലെ തുഞ്ചൻ പറമ്പിലായിരുന്നു ഒരു സെമിനാർ രാവിലെ. ഇന്ന് രാവിലെ വന്നേ ഉള്ളൂ, 7 മണിക്ക്. എന്റെ പൊന്ന് സാറേ, കണ്ടവരോടൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാം. സാറിന് വല്ല നേർച്ചയുണ്ടോ? താൻ പോടു. എന്റെ ദൈവമേ, എന്തും പിടിച്ചെടുക്കാനുള്ള സ്വഭാവം. ഇവനൊക്കെ വലുതായാലേ ഈ രാജ്യത്തിൽ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനുണ്ട്? മുഖം കുത്തി ഉറപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലേ? ഒന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞു പോയി, അത്രേ ഉള്ളൂ അതിന്റെ വെറുപ്പാ. ഇതൊക്കെ മീഡിയ അറിയി ചെയ്യേണ്ടതാ. കലാമണ്ഡലം പ്രസന്ന വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അരങ്ങത്ത്. ഓ, അതിന് ഇതൊക്കെ ചെറിയ സ്റ്റേജല്ലേ? കലാമണ്ഡലം ചവിട്ടുകാരികൾക്ക് ഇതൊന്നും പോരാ. ഇവര് സന്ധിക്കുന്നതിനും കാരണക്കാരൻ ഞാനാ. ഞാൻ തൃശൂർ ASP ആയിരുന്നപ്പോ കലാമണ്ഡലത്തിൽ പോയതാ, ചീഫ് ഗസ്റ്റ് ആയി. കൂട്ടത്തിൽ ഇവനെയും വിളിച്ചു. അവിടെ വെച്ച പ്രസന്നയുടെ ഒരു പെർഫോമൻസിൽ ഇവൻ വീഴുന്നത്. മറ്റേ സാധനം കേടു ഇപ്പൊ തരാം. അതല്ലെന്ന്, നമ്മുടെ പൊത്തം. എന്റെ ആത്മകഥ 4-ാമത്തെ ഇറക്കാം. പതിപ്പ് എങ്കിൽ പതിപ്പ്. സാറ് തരും, നീ ഇതൊന്ന് വാങ്ങിക്കണം. അതിന് എന്തോ പറയുമല്ലോ, എന്തോ പ്രകാശനം. പ്രകാശനം എന്തുവാടാ ഇത്? ഇന്നാളങ്ങോട്ട് ഇറങ്ങിയതുള്ള 3-ാം പതിപ്പ്, അതിനിടയ്ക്ക് 4-ാം പതിപ്പ് അടിച്ചോ? നീതെന്താ ബൾക്കായിട്ട് വാങ്ങി സിമെന്റിന്റെ കൂടെ ഇട്ട് കെട്ടിടം വെക്കുക? എഴുതി കൊടുക്കാൻ ആളുണ്ടെങ്കിൽ ആർക്കും മഹാനാകാം. ദാ സാറോട് ഇപ്പോൾ ഉണ്ട്, താനും ചെന്ന് എഴുതിപ്പിക്കുക. നേഴ്സായ ഭാര്യയുടെ അടിപ്പാവട കഴുവാൻ താ അമേരിക്ക വരെ പോയ കഥ. എന്തോ ഒരു ആട്ടം പോലെ.
അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവൻ ഇതിന്റെ അകത്ത് കുടുങ്ങിയല്ലോ. ലിഫ്റ്റിൽ കുടുങ്ങുന്നതിന്റെ സുഖം മുതലാളി കൂടെ അറിയട്ടെ. ആ മതി, നീ ആ ഫോണോട് താഴേക്ക് വിളിക്ക്. സാറേ, ഞാൻ കണ്ടതാ ഇവ ഈ ബട്ടൺ പിടിച്ച് ഞെക്കിയപ്പോഴാ ലിഫ്റ്റ് നിന്നത്. ഇതൊന്നും അല്ല സാറേ, ജാം ആയതാണ്, അതാണ് നിന്ന് പോയത്. താഴെയുള്ളവരൊക്കെ മോളിലാണ്. ആ ലിഫ്റ്റ് നന്നാക്കണമെന്ന് നീ ഒന്ന് വിളി. അയാള് നേരത്തെ പോയില്ലേ? ഇവിടെ മൊബൈൽ വിളിയുടെ തമ്പുരാനെ. എന്ത്? കാശില്ല. എന്നാ പിന്നെ ഇതിൽ നിന്ന് വിളിക്ക. സാർ, നമ്പർ മറന്നുപോയി. എടേ, നിനക്ക് പിന്നെ എന്തോന്നറിയാടേ? ഞാൻ താഴെ ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ അവിടെ വിളിക്ക്. പക്ഷെ ഞാൻ നോക്കിയെങ്കിലും മനസ്സിലാവുള്ളൂ, മൊത്തം കുത്തിക്കുറിച്ച് വെച്ചിരിക്കാണ്. ഞാൻ നീ അങ്ങ് ചത്തുപോയ ഞങ്ങളെല്ലാം. പേടിക്കാവുന്നില്ല മാഡം, ഞാൻ ഡെയിലി രണ്ടു മൂന്ന് തവണ അതിനകത്ത് കുടുങ്ങുന്നതാണ്. തനിക്ക് മൂന്നോ നാലോ പ്രാവശ്യം ഇതിനകത്ത് കുടുങ്ങാം, തന്റെ പണി അതല്ലേ. എന്തൊരു ചൂട്. സാറേ ഒന്ന് പിടിച്ചേ, ഒന്ന് പിടിയല്ലേ സാറേ. ചുമ്മാല്ല ഗാന്ധിജി ഷട്ടൊന്നുമില്ല നടന്നത്. മിക്കവാറും ഞാൻ ഇതിൽ കിടന്ന് ഓടുങ്ങും. ഫോൺ അടിക്കുന്നു. ഹലോ 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 ഹലോ, സുരേന്ദ്രൻ സാറാണോ? ആ പെട്ടുപോയി, പെട്ടുപോയി സാറേ. അല്ല, ആ മെക്കാനിക്കിന്റെ ഫോൺ നമ്പറും ഇല്ല. ആ അവനോട് നിപ്പുണ്ട്, പക്ഷെ അവന് ഒരു മാതളം അറിയില്ല. ഹലോ ഹലോ സാർ, ഹലോ. എന്തു പറ്റി? റേഞ്ച് പോയെന്ന് തോന്നുന്നു. സാറേ, അതൊന്നും നടക്കൂല. നീ പോടേ. നിലവില്ല. അവസാനം കൈ കുടുങ്ങി എന്റെ അടുത്ത് പറയല്ലേ. നാളെ കുടുങ്ങി കിടക്കണം, അപ്പോഴാണ് അവന്റെ കൈ. പോടാ. അയ്യോ അയ്യോ, 20 കുടുങ്ങി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ തൃശങ്കൂലെത്തി. രണ്ട് നിലയുടെ ഇടയിലാ. Neither up nor down. ഇനിയിപ്പോ എന്തോ ചെയ്യാം? ആ നമുക്ക് റിഹേഴ്സൽ അങ്ങ് തുടങ്ങാം. ശാന്തിയുടെ സബർമതി അരികെയാണ്. മനുഷ്യൻ തൂങ്ങി നിൽക്കുമ്പോഴാണ് സബർമതി. ഈശോയെ. യെസ്, ആ കമ്മീഷനാണ്. ആ ഞാനിവിടെ മെഗാ ഫ്ലാറ്റ്സിൽ. ഹലോ ഹലോ. കട്ടായി കട്ടായി കട്ടായി. റേഞ്ച് ഇല്ല. അയ്യോ, എനിക്ക് ക്ലോസ്ട്രോഫോബിയ ആണ്. എന്ന് വെച്ചാ? എന്ന് വെച്ചാ ഇടുങ്ങിയ സ്ഥലത്ത് ഇത് ആകെ ഒരു പരിഭ്രാന്തിയും ഒരു വല്ലായ്മയും. അയ്യോ അയ്യോ. ചെറിയാച്ചോ. ഹലോ ഹലോ, കിട്ടുന്നുണ്ടോ? ഹലോ. പോയി. ലിഫ്റ്റിലെ ചിലപ്പോ റേഞ്ച് കിട്ടാറില്ല. മാമൻ എന്തോ ചെയ്യുന്ന. ദൈവമുണ്ടേ ദൈവമുണ്ടേ എന്ന് പറയുന്ന ഇതിനാ. ഇറങ്ങിയപ്പോഴേ ഒരു തോന്നൽ, മോനെ ഗോവിന്ദ റെഡിമിക്സ് എടുത്തോണേ എടുത്തോണേ. ആക്ച്വലി പ്രസന്റേ, ഒരു ഭരതനാട്യക്കാരിയുടെ ലൈഫിനെ പറ്റി ഒരു നോവൽ എഴുതാൻ വകുപ്പുണ്ട്. നിങ്ങളുടെ കലാമണ്ഡലം ലൈഫിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഒരു ബോറൽ ബിൽഡറുമായി കണ്ടുമുട്ടുന്നു. ജാതി വേറെ, പ്രായം കൂടുതൽ. പാവം, വീണുപോയി നർത്തകി. കമ്മീഷണർ നമുക്ക് വില്ലുണ്ടാക്കാം. അയാൾ കാരണമാണല്ലോ ആ കണ്ടുമുട്ടൽ. വിവാഹം, പിന്നെയുള്ള ലൈഫ്, പ്രതിസന്ധി ഓഫ് കോഴ്സ്. കുട്ടികളില്ലാത്തതിൻ്റെ വേദനകൾ വേറെയും. സർ പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട.
ഡേ നിനക്ക് ഇതുപോലെ അറിയോ ഡേ സ്ക്രൂ ഒക്കെ ഊരി സ്ക്രൂ ഒക്കെ ഊരിയാ ഇവിടെ മാറ ആക്ച്വലി വാട്ട് ആർ യു ഡൂയിങ് ഹിയർ നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ഇവിടെ ചുമ്മാ ചുമ്മാ എന്ത് ചെയ്യുന്നു ഇതെല്ലാം അഴിച്ചു പറിക്കുന്നത് എന്തിനാണെന്ന് നിനക്ക് ഇതിനെ കുറിച്ച് വല്ലതും അറിയോ അറിഞ്ഞൂടാ പിന്നെ എന്തിനാ ഇതൊക്കെ അഴിച്ചു പറിച്ചത് അല്ല എല്ലാവർക്കും ഒരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ ചുമ്മാ എന്തോന്നാ ഇത് ഞാൻ പിന്നെ എന്ത് ചെയ്യേ ഇവനെയൊക്കെ പോലെ ഹലോ ഹലോ ഏതോ ബാറിന്ന് പൊക്കി ഉടനെ വരുത്താന്ന് സാർ എത്രയും പെട്ടെന്നൊന്ന് സാർ ഒരു കാര്യം കൂടി ചെയ്യണം ആ ഫയർഫോഴ്സുകാരും കൂടി ഫയർഫോഴ്സ് വേണ്ട വന്നാൽ ഈ ചാനലുകാരും പത്രക്കാരും ഒക്കെ അറിഞ്ഞ് നാട്ടിക്ക് നാട്ടിൽ കമ്മീഷൻ കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞു അതുകൊണ്ട് വേണ്ട ഒരു മിനിറ്റ് സാർ ഫയർഫോഴ്സ് വേണ്ട സാർ മെക്കാനിക്ക് മാത്രം മതി താങ്ക് യു സാർ അങ്ങ് വെച്ച് അപ്പം സ്ക്രൂ എല്ലാം തിരിച്ചു കയറ്റാ നിന്റെ സ്ക്രൂ നീ എന്തെങ്കിലും എടുത്ത് എവിടെയെങ്കിലും തള്ളി കയറ്റടേ ഓ നിന്നെയൊക്കെ ഏത് സമയത്തോ എന്തോന്നിത് ചെറുക്കൻ്റെ തുള്ളാൻ കണ്ട സമയം ഇതാരുടെ കുട്ടിയെന്നാ പറഞ്ഞേ ഞാനത് സാറിനോട് പറഞ്ഞിരുന്നു ഒരു പെണ്ണെ ഏൽപ്പിച്ചിട്ട് പോയതാ ഏത് പെണ്ണ് ഒരു സ്ത്രീയാണ് പിന്നെ പെണ്ണ് സ്ത്രീയല്ലേ വാങ്ങിക്കാൻ പോയത് എന്തിന് അവരെ ഇവിടെ പലർക്കും അറിയും മാഡം ഇടയ്ക്കൊക്കെ ഇവിടെ വരുന്നതാണ് അതാരാ എനിക്കാരും അറിയില്ലല്ലോ അറിയാവുന്നവർക്കൊക്കെ അറിയാം സാറേ ഇന്നലെ രാത്രി പോയപ്പം രാവിലെ 7 മണിക്ക് കണിശമായിട്ട് വരാമെന്ന് പറഞ്ഞാണ് പോയത് രാവിലെ മോളിൽ പോയി നോക്കിയപ്പം അവിടെ ഫോണൊക്കെ ചിന്നിച്ചു തേറി കിടക്കുമായിരുന്നു ഞാനാണ് കൂട്ടി യോജിപ്പിച്ചത് സാറേ അവർക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അതുറപ്പാണ് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് അതിവിടെ മാത്രമല്ല എല്ലായിടത്തും നടക്കുന്ന അവൾ എവിടെയാ ഇറങ്ങിയത് 22-ലാണ് സർ പക്ഷെ സാധാരണ ഇറങ്ങുന്ന ഫ്ലോറിലേക്കല്ല പോകാറുള്ളത് എ പ്രോസ്റ്റിറ്റ്യൂട്ട് ഏ മോശക്കാരിയാണോന്ന് അങ്ങനെ മോശപ്പെട്ട സ്ത്രീയൊന്നുമല്ല പിന്നെ അല്ല ഒരു ഉമ്മ കൊടുത്തിട്ട് അങ്ങ് തിരിയാ പോവും അല്ലേ തന്നോടാ ചോദിച്ചത് ഏതാണ്ട് അതുപോലൊക്കെ തന്നെ സർ എന്നാലും മുഴുവനായിട്ട് സമ്മതിക്കരുത് കേട്ടോ ചിലപ്പോഴൊക്കെ അവര് പടികൾ ഇറങ്ങിയാണ് താഴെ വരാറുള്ളത് എന്നാൽ അവൾ എപ്പോ സ്ഥലം വിട്ടു എന്ന് ചോദിച്ചാ മതി കൊച്ചു തന്റെ തലയിലുമായി വളർത്തി ഒരു ലിഫ്റ്റ് മെക്കാനിക്കാക്കാൻ നോക്ക് ആര് പറഞ്ഞിട്ടാ താൻ അവളെ കയറ്റി വിട്ടത് അത് പറ സാർ അവര് ആദ്യം വന്നപ്പോ തന്നെ ഞാൻ അവരോട് പറഞ്ഞതാണ് എവിടേക്കാണ് എവിടേക്കും ആവാം ഏത് നിലയിലേക്കാണെന്ന് 22 അല്ല 20 ഗസ്റ്റ് ആണോ അല്ല ഗോസ്റ്റ് രജിസ്റ്ററിൽ പേരെഴുതിയോ എന്തോന്ന് രജിസ്റ്റർ ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട് രജിസ്റ്ററിൽ പേരെഴുതി ഒപ്പിടണം ഏത് ഫ്ലാറ്റിലേക്കാണെന്ന് എഴുതണം അവിടുത്തെ സാറിനെയും മാഡത്തിനെയും ഞാൻ വിളിച്ച് ചോദിക്കും ചെല്ലാൻ പറഞ്ഞാൽ ഞാൻ കൊണ്ട് ചെല്ലും അതാ ചട്ടം അങ്ങനെ അല്ലാതെ ആരും കയറാറില്ലേ അല്ല അങ്ങനെ വേണമെന്നാ എന്ന് വെച്ചാ എല്ലാവരും അങ്ങനെ അല്ല എന്ന് ഞാൻ സാറിനെ വിളിച്ചേരാ ആരെയും വിളിക്കൊന്നും വേണ്ട ഇവിടെ നിയമം അങ്ങനെയാണ് ഞാൻ കൊടുക്കാം ഹലോ ഓ
തമ്പുരാൻ എന്നാ പേര് ഇല്ലയോ? സാറ് പറയാറുണ്ട്. മാഡത്തിന്റെ പേരെന്താ? തമ്പുരാട്ടി. അപ്പൊ അവളെ വിളിച്ചത് ആരാണെന്ന് തനിക്കറിയാം? അതെനിക്കറിഞ്ഞോളൂ സാർ. എന്റെ സാറെ തമ്പുരാനെ എന്ന് പേരെടുത്ത് വിളിച്ച് ഇവിടുത്തെ ഒരു സാറ് അവളെ കേറ്റിവിടുന്നു പറഞ്ഞ പിന്നെ ഏത് സാറ് എവിടെ നിന്നൊക്കെ ചോദിക്കാൻ പറ്റൂ? സാറ് പറ, ചോദിക്കാൻ പറ്റൂ? അവൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോട്ടെന്നെ, നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങാനുള്ള വഴി നോക്കാം. എനിക്കാണെങ്കിൽ ആകെ മൂത്രമൊഴിക്കാൻ മുട്ടിട്ട് പരവേശം കൊണ്ട് നിൽക്കുക. ലിഫ്റ്റിലും പവർ കട്ടാ. ചേ, എന്താ ഇത് ഇങ്ങനെ വെളിച്ചവും ദുഃഖമായി? എന്താ ഒരു ശബ്ദം? ചെറിയാനെ, ചെറിയ തന്നെ. പേടിക്കാനൊന്നുമില്ല, അത് ആ സൈഡിൽ കൂടെ അങ്ങ് അരിച്ചിറങ്ങിക്കോളും. വൃത്തി കേട്ടവൻ. ആ, ഒലിച്ചു തുടങ്ങി. പിന്നെന്നാ നീ അവളെ? നീ നിന്റെ പണി നോക്ക്. ഇതങ്ങയുടെ പണി പെട്ടതാ. ആ, അവൾ അവളുടെ പാട്ടിന് പോയി കാണും. പിന്നെ നീ എന്നാ അവളെ കണ്ടത്? പിന്നെ ഞാൻ അവളെ പലതവണ കണ്ടിട്ടുണ്ട് സാർ, പക്ഷേ ഒരു തവണ അതിച്ചിരി സംശയം തോന്നിയ കേസാ. എപ്പോ? ഇന്ന് തന്നെയോ? നോക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. രജിസ്റ്ററിൽ പേരെഴുതിയിട്ടുണ്ട്, കയറിക്കോട്ടെ. ഓ, തമ്പുരാട്ടി. തമ്പുരാട്ടി എന്നല്ലേ കന്യാസ്ത്രീയുടെ പേര്? അതന്ന്. ഓ, ഇത് ഭയങ്കരം തന്നെ. പഴയതിനേക്കാളും വലിയൊരു പുള്ളിയാ ഇന്നത്തെ സാർ. വിളിച്ചു തരണോ? വേണ്ട. അതാ അതിന്റെ ന്യായം. തമ്പുരാൻ ചേട്ടന്റെ കറക്റ്റ് ജോലി അത് മാത്രമാണ്. ഞാനിപ്പോ 10 എന്ന് പറയും, അല്ലെങ്കിൽ 15 എന്ന് പറയും. അതിൽ കുത്തുക, ആളെ ഇറക്കുക, അടയ്ക്കുക. മറ്റേതൊക്കെ വലിയ വലിയ ഇടപാടാ. മരമോന്ത വാടി, ഞാനൊരു തമാശ പറഞ്ഞതാ കേട്ടോ. അത്ര വലിയ തമാശയല്ല. എനിക്ക് വേണ്ട. എന്റെ ഒരു സ്നേഹമാ എന്റെ കൂടെ ഡാൻസ് കളിച്ചതിന്. അന്ന് 12-ൽ അവരെ കണ്ടില്ല, അതിനർത്ഥം അവര് 13-ൽ ഇറങ്ങിന്നാണ്. 13-ൽ ആരാ താമസം? 13-ൽ 4 ഫ്ലാറ്റ് ഉണ്ട് സാർ, അതില് 3 എണ്ണം ഒഴിഞ്ഞു കിടക്കുക. 4-ാമത്തേല്? അത് പറയടോ സാർ അറിയട്ടെ. അതില് താമസിക്കുന്നത് സൂരജ് സാറും മിത്രമാരാണ്. പോക്കൃത്തിന് പറഞ്ഞോ. ഉള്ളതാണ് സാർ, ഞാൻ 13-ൽ ഇറങ്ങി നോക്കിയതാണ്. ബാക്കിയൂടെ പറ, ഞങ്ങൾ കേക്കട്ടെ. ചൊറിയനെ താൻ വെറുതെ. പിന്നെ സൂരജ് ചുമ്മാതാ കള്ളം പറഞ്ഞ നായേ.
കള്ളൊന്നും അല്ല സാർ. ഫോൺ അടിക്കുന്നു. ഇതാ അവനെ. ഹലോ. ഹലോ, മെക്കാനിക് എത്തി. ആ എത്തിയോ? ആ മെഷീൻ റൂമിലുണ്ട്. ഇപ്പോ ശരിയാക്കാം. പെട്ടെന്ന് ആട്ട്. ആ ശരി. മെക്കാനിക് എത്തി. ഹോ കർത്താവേ. ഹോ എവിടെ? ആ ആ ഒന്ന് നോക്കിയാട്ടെ. മിത്ര പ്ലീസ്. ഷട്ട് അപ്പ് സൂരജ്. ഡോ അങ്ങനെ എൻ്റെ പോരയുടെ മുമ്പിൽ കൊണ്ടേ താൻ കഥ നിർത്തണ്ട. താൻ കണ്ടത് പറ. സാർ ഞാൻ നോക്കുമ്പോ ഗ്രൗണ്ട് ഫ്ലോർ. അന്ന് അവര് മിത്ര മേഡത്തിനോട് എന്തോ ചോദിച്ചായിരുന്നു. എങ്ങോട്ടാ പോകുന്നത് ഞാൻ അവളോട് ചോദിച്ചത്. ഒഴിഞ്ഞു കിടക്കുന്ന ഏതോ ഫ്ലാറ്റ് മേടിക്കാനോ പിടിക്കാനോ എന്തോ മറ്റേ അവൾ ഉത്തരം പറഞ്ഞു. പക്ഷെ അത് ഇതിനായിരുന്നു. നീ ഇത്ര ചീപ്പായിരുന്നു. കണ്ടോ ഞാൻ ഉണ്ടായിരുന്നു അവിടെ. പറയണോ അവനോട് എന്തിനാ ചോദിക്കുന്നത്? എനിക്കറിയാവുന്നതല്ലേ. അന്ന് നീ തലവേദന ആയിട്ട് എങ്ങും പോയില്ല എന്ന് പറഞ്ഞതായിരുന്നു. സൂക്കേണ്ട ഇതായിരുന്നു എന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. മിത്ര, can you stop it? You bloody ഛേ, അലമ്പ് കേസുകൾ മാറിക്ക്. ഹേ, തടയണ്ട, നല്ല രസമുണ്ട് കേക്കാം. Shut up. എന്താ തകരാറ് കണ്ടു പിടിച്ചോ? ഇല്ല, കണ്ടു പിടിക്കണം. താൻ ഇന്ന് വന്ന് നോക്കിട്ട് പോണുണ്ടല്ലോ. പിന്നെ ഞാൻ ഇവിടെ കേറിയെങ്കിൽ താമസിക്കാം. പിന്നെ അല്ലാതെ എന്നും കൊന്നും ഇതാണല്ലോ പരിപാടി. ഇന്ന് തന്നെ ഇത് വന്നല്ലോ. എന്തുവാ ഇന്ന് ഇത്ര പ്രത്യേകത? കമ്മീഷണറാ കുടുങ്ങിയിരിക്കുന്നത്. ഇടോ ലിഫ്റ്റിന് മന്ത്രി എന്നോ കമ്മീഷൻ എന്നോ അങ്ങനെ വല്ലതുണ്ടോ? അങ്ങനെ പറ തീർത്തു വെച്ചിരിക്കയാന്ന്. ഹലോ. ഹലോ, നോക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ സമയം ആയല്ലോ. എന്ത്? ഓരോ സ്ഥലമായിട്ട് നോക്കുകയാണ്, സമയം കൂടെ പിടിക്കും. ഹലോ സുരേന്ദ്രൻ സാറ, ഇനിയും കുറെ സമയം എടുക്കുന്നു. അപ്പ് നോ ഡൗൺ. സാർ, ഞാൻ തഹസീൽദാർ സുരേന്ദ്രൻ. കമ്മീഷണർ ഫംഗ്ഷൻ ഉടയ മേളിലാണോ? അത് ലിഫ്റ്റിലാ. ഫംഗ്ഷനോ? അല്ല, ലിഫ്റ്റ് സ്റ്റക്ക. എന്നിട്ട് കമ്മീഷൻ അതിനുള്ളില്ല. പ്രശ്നമൊന്നുമില്ല സാർ. ദേ മെക്കാനിക് വന്നിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാ. എന്തായിടു ഇതെങ്ങനെ തിരുതി വിളിപ്പിച്ച ചെയ്യൊന്ന്? സാറേ, ഞാനൊന്നും ചെയ്തതല്ല. എന്താ ഇത്? പിന്നെ ഇത് ഇത് നേരത്തെ ഇവിടെ ഇരുന്ന കുപ്പിയാണോ ഈ പരുവത്തില്? കുഴപ്പമില്ല. നിങ്ങളെന്താ ആളെ കളിയേക്ക? സിറ്റി പോലീസ് കമ്മീഷണർ ഉള്ളിലുള്ളത്. ഫയർഫോഴ്സിൽ അറിയിച്ചോ? വേണ്ടെന്ന് കമ്മീഷണറിനെ പറഞ്ഞു. സാർ, കമ്മീഷണർ മൊബൈലിന് റേഞ്ച് ഇല്ലല്ലോ. ലിഫ്റ്റിൽ സർവീസ് ഫോൺ ഉണ്ട് സാർ. ഇന്റർകോം. അത് എവിടെ ഇരിക്കുന്നു? ദാ ഇരിക്കുന്നു സാർ. സാറേ, ഇതെനിക്ക് ചെയ്യുന്ന കേസാ. ഇതേപോലൊരു അബോധാവസ്ഥയിൽ എന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടു ചെന്നപ്പോ അവിടുത്തെ ലിഫ്റ്റ് കേട്ട് അപ്പൻ ഡൗൺ ആവൂല. ഡൗൺ ആവണ്ട, വേണ്ട. ഹലോ, കാൻ ഐ ടോക്ക് ടു കമ്മീഷണർ? സിയാദെ, നിനക്കാ ഫോൺ. ഏ, ഹലോ സാർ, ഡി സി പി പ്രകാശാണ്. ആ, താനോ? എന്താ?
അല്ല സാർ, സാറിനെ കിട്ടാതിരുന്നപ്പോ മറ്റേ കടപ്പുറത്തെ പ്രശ്നം അവിടെ പിന്നെ എന്തോ പൊട്ടലും ചീറ്റലൊക്കെയാണ്. സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ. സിഎം സാറിനെ കാണണമെന്ന് പറഞ്ഞു. ഓ, വിളിച്ചിട്ട് കിട്ടിയില്ല. അതാ ഞാൻ നേരിട്ട് തന്നെ. എപ്പോഴാ സിഎം കാണണമെന്ന് പറഞ്ഞു? ഉച്ചയ്ക്ക് മുമ്പ് തന്നെ സാർ. ആ, അത് കുഴപ്പമില്ല. ഇതിപ്പോ തന്നെ നേരെയാവും തോന്നുന്നു. മെക്കാനിക് വന്നിട്ടുണ്ട് സാർ. എന്നാ ആയിക്കോട്ടെ. ആ പിന്നെ അതിനു മുമ്പ് താനൊരു സഹായം ചെയ്യണം പ്ലീസ്. ഒരു വിവരം അറിഞ്ഞു തരണം. എന്താണ് സാർ? വൺ മിസ്റ്റർ ഇടത്തിൽ രാവിലെ എത്ര മണിക്ക് എത്തിയെന്ന് അറിയണം കേട്ടോ സാർ. പേരൊന്നുകൂടി. ഇടത്തിൽ. ആ ഓക്കെ, ബൈ. ഓക്കെ സാർ. സാർ എന്തോന്നാ? ഏയ് ഒഫീഷ്യൽ. പക്ഷേ എന്റെ പേരും മറ്റു പറഞ്ഞു കേട്ടു. സാറിന് തോന്നിയതായിരിക്കും. ഞാന് അവളെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞ. അതിന് അവളുടെ ഊരും പേരും അറിയണ്ടേ? ആ അതൊക്കെ ഞങ്ങൾ തപ്പിക്കോളാം. അതെ, ഇതില് പണിഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരു ഐഡിയ ഉണ്ട്. ഐഡിയ പറയാൻ പറ്റിയ സാർ, ഇതേ ഈ ലിഫ്റ്റ് ഉണ്ടല്ലോ, നിക്കുന്ന നേരെ പോണം. ഇവിടെ പണി നടക്കുകയല്ല. സാർ ഒന്ന് പോയി നോക്കിയാലോ? ഇയാളെ വെച്ചോണ്ട് നടക്കില്ല, വേറെ ആളെ നോക്കുന്ന നല്ലത്. ആൾ എക്സ്പെർട്ടാ, വരുന്നതൊക്കെ പലപ്പോഴും ഈ പരുവത്തിൽ തന്നെ. ഇത്തിരി സമയം കൊടുത്താ മതി. ലൈറ്റ് അണഞ്ഞ് ഇങ്ങോട്ടേ. ഇനി മോളി പോകേണ്ട കാര്യമില്ല. ഇവിടെ എനിക്ക് എന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ചീല കേസ്. ഹലോ സാർ, സി ഐ അജയനാ. പറ മറ്റേ സംഗതി ഞാൻ തിരക്കിയിരുന്നു. അയാളുടെ സ്ഥിരം ബാറിലെ പയ്യനാ പറഞ്ഞത്. ഇന്നലെ രാത്രി 11 മണിക്ക് ബാർ അടയ്ക്കുമ്പോ ഇടത്തിൽ സാർ സീറ്റിലുണ്ടായിരുന്നു. ഏതാ ബാർ? സാർ തമ്പാനൂർ. സാർ വെള്ളയമ്പലത്തിലാണെങ്കിൽ ഹൈനസ്, തമ്പാനൂരാണെങ്കിൽ കീർത്തി, സെക്രട്ടേറിയറ്റിന്റെ അടുത്താണെങ്കിൽ സേവിയേഴ്സ്. സാറിന് അറിയാമല്ലേ, സാർ അവിടെ നിന്ന് കറങ്ങണം കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് പോയത്? അത് തിരക്കില്ല സാർ. ഓക്കെ. സാർ പ്രകാശാണ്. യെസ്. ടാറ്റു ഉണ്ടോ? ടാറ്റു അമ്മ പറഞ്ഞു കൊണ്ടുതരാമെന്ന്. അമ്മയെ കണ്ടില്ല. അമ്മ കൊണ്ടുതരൂ കേട്ടോ. ഏത് കളർ ടാറ്റു വേണ്ടേ? സാർ ഇങ്ങ് വന്നേ. സാറെന്തിനാ കള്ളം പറഞ്ഞേ? എന്ത് കള്ളം? സാറ് തുഞ്ചംപറമ്പി പോയിന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ് അപ്പോഴേ വിട്ടു. പിള്ളേരെ കഥ പഠിപ്പിക്കാനൊന്നും നിന്നില്ല. അത് അല്ല ഞാൻ, അത് സംഘാടകർ വിട്ടു തന്ന കാറിൽ ബസ് സ്റ്റാൻഡ് വരെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ഇന്നലെ രാത്രി 10 മണിയോടെ സാർ ഈ സിറ്റിയിലെത്തി. 10:30 സാർ സിറ്റി ബാറിലെ സ്ഥിരം കൗണ്ടറിൽ നിന്നും 3 എണ്ണം വീശി. ഇതാര് പറഞ്ഞതാ? സാറിൻ്റെ സ്ഥിരം കൗണ്ടർ ബോയ് പറഞ്ഞതാ. എന്നിട്ട് സാർ എവിടെയാ പോയത്? എന്നെ കണ്ടപ്പോ തന്നെ 7 മണിക്കാ സാർ എത്തിയെന്ന് പറഞ്ഞപ്പോഴേ ഒരു കൗതുകത്തിന് വേണ്ടി ചെക്ക് ചെയ്തതാ. കള്ളം പറയുമ്പോ അതിൽ ഊന്നരുത്. ബുദ്ധിയുള്ള പോലീസുകാർക്ക് അത് മനസ്സിലാവും. എങ്കിൽ ബുദ്ധിമാൻ സാറേ, ആദ്യം അവളെ എവിടെയെന്ന് അന്വേഷിക്കേ. ഇദ്ദേഹം ഇന്നലെ ഫ്ലാറ്റിലില്ലായിരുന്നോ? ഇല്ല സാർ. സാറേ പറയട്ടാ. എന്ത്? മറ്റേ എന്ത് മറ്റേതും പറഞ്ഞു സാർ. ആ പെണ്ണിന് മറ്റാരെക്കാളും അടുപ്പം ഇടത്തിൽ സാറിനോടായിരുന്നു. ഏയ് സാർ അത്രക്കാരനൊന്നുമല്ല. എന്ന് തന്റെ അടുത്ത് ആരും അറിഞ്ഞു? എനിക്ക് പല പെണ്ണുങ്ങളുമായി ബന്ധമുണ്ട്. എന്റെ എല്ലാ നോവലിന്റെയും പിന്നിൽ ഒരു പെണ്ണുണ്ട്. അങ്ങനെ പല പല പെണ്ണുങ്ങൾ. എന്തായാലും ഈ കഥയിലെ പെണ്ണിനെ കുറിച്ച് സാർ പറഞ്ഞേ പറ്റൂ. ഞാൻ പറയാം സാർ. അവള് 4-ാമത്തെ തവണ വരുമ്പോ ദിവസം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അന്ന് ഇടത്തിൽ സാറിന്റെ ഫ്ലാറ്റിൽ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ?
ഫോമിലാണല്ലേ. ഇതൊന്ന് പിടിച്ചോ. ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. പാർട്ടി പാർട്ടി. സാറ് ഈ പ്രായത്തിലും ഈ പ്രായത്തിൽ എന്താ കുഴപ്പം? സാറ് ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് സംസാരിക്കുമെങ്കിലും ആള് ലോക്കലാണല്ലേ. ലോക്കൽ തന്നെ. അയ്യോ എന്റെ കുപ്പി. പോയല്ലോ തമ്പുരാനെ, കുപ്പി പോയല്ലോ. അയ്യോ ഇന്നേതാണാവോ നില? ഏത് നിലയിലും ആവാം. എന്താണാവോ പേര്? പേരിട്ടിട്ടില്ല. എന്ത് വേണം? ഈ ഉടുപ്പിന് ബേബി ശാലിനി, നല്ല ബെസ്റ്റ് പേരാ. ഭയങ്കര കോമഡിയാണല്ലോ. ഞാൻ കോമഡിയാ. കള്ളു കുടിക്കല്ലേ? ഇല്ല. റമ്മിന്റെ മണം. ഓ നല്ല തെട്ടുവാണല്ലോ, നല്ല വെള്ളോടിയാണല്ലേ. എന്താ ഇറങ്ങത്തില്ലേ? ഒരാളുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയതാ. അതെ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ആ ആള് നിങ്ങൾക്ക് ഉടുപ്പൊക്കെ വാങ്ങിച്ചിരുന്ന ആളല്ലേ? നിങ്ങൾക്കായിട്ട് വാങ്ങിച്ചോണ്ട് പോലെ ഈ കള്ള്? തമ്പുരാൻ ചേട്ടോ കൊള്ളാവല്ലോ. ഉള്ളതാണോ അല്ലയോ ഇത് വേറാരും അറിയണ്ട കേട്ടോ. അയാളെ എന്റെ ജീവിതകഥ എഴുതുന്നുണ്ട്. എഴുതി തീരുന്നത് വരെ മിണ്ടിക്കൂടാ. അതല്ല ഞാൻ പറഞ്ഞു. ഒരുപാട് പ്രമാണിമാര് കയറി ഇറങ്ങുന്ന കഥയല്ലയോ, അറിഞ്ഞു അവര് വെച്ചേക്കത്തില്ല. അപ്പൊ പേടിയുണ്ട്. അല്ലെങ്കിൽ നമ്മളൊക്കെ എന്തിനാ പേടിക്കുന്നല്ലയോ? ഇങ്ങനെ ചത്തതിനൊക്കുമേ ജീവിക്കുന്ന കുറെ ജന്മങ്ങള്. പലപ്പോഴായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ആരുമില്ലേ വീടും കുടിയും. ഒറ്റാന്തടിയാ നമ്മളോ? അങ്ങനെ തന്നെ. കിട്ടിയോ? അത് അറിയില്ലേ? ഞാൻ അങ്ങനെ അറിയാനാ. പലതും അറിയാമെന്ന് എനിക്കറിയാം. ഇവിടെ നടക്കുന്ന പലതും, അതിൽ ചിലത് ഞാൻ ചോദിക്കും ഒരിക്കൽ എന്റെ കഥയിൽ ചേർക്കാൻ. ഇപ്പൊ സാറിന് ആളെ മനസ്സിലായി കാണും. സാറിനെങ്ങനെ അവളെ പരിചയം? ഓർമ്മ വരുന്നില്ലേ? ഒരു ഓർമ്മ കുറവുമില്ല. തമ്പുരാൻ പറഞ്ഞ സത്യമാണ്. ഞാൻ പറഞ്ഞിട്ടാണ് അവൾ ഈ ഫ്ലാറ്റിൽ വരാൻ തുടങ്ങിയത്. സത്യത്തിൽ അവൾ എന്നെ തേടി വരികയായിരുന്നു. എക്സ്ക്യൂസ് മീ, കാൻ ഐ പ്ലീസ്? താങ്ക് യു. സുന്ദരിയായ ഒരു പെണ്ണ് കൂടെ ഇരുന്നോട്ടെ എന്ന് വന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ കുറേ എനിക്ക് വട്ടാണത്. എടത്തിൽ സാറല്ലേ? എന്താ ചോദിച്ചു? സാറിന്റെ ആ മൈക്കാടിന്റെ പുസ്തകം ഉണ്ടല്ലോ, ഞാൻ വായിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ലാംഗ്വേജ്, ഫീൽ,
വേണ്ട, ഒരുപാട് ബഹുമാനമൊന്നും കാണിച്ചേക്കല്ലേ. കൂടുതൽ പരിചയപ്പെടുമ്പോ പിന്നെ അതൊരു തടസ്സമാണ്. എന്റെ അനുഭവം അതാ. എങ്കിൽ ബഹുമാനിക്കുന്നില്ല. ഒരു ഡ്രിങ്ക് പറയട്ടെ? ഷോ. വൈൻ? യോർ ബ്രാൻഡ്. റം? ചിയേഴ്സ്. അല്ല, നാലെണ്ണം കഴിച്ചതിന്റെ അഹങ്കാരത്തിൽ ചോദിക്കുക. എന്തുവാ? കൂടുതൽ പരിചയപ്പെട്ട ചോദിക്കാൻ പറ്റിയില്ല എന്ന് വരും. എന്താ? യെസ് ഓ നോ? തരുവോ ഇല്ലയോ? ചിയേഴ്സ്. അങ്ങനെയാ ഞങ്ങൾ പരിചയപ്പെട്ടത്. എന്നിട്ട് കള്ളു കുടിച്ച ഒരു വര പിഴിക്കണം. അപ്പൊ കാല് തെറ്റത്തില്ല. ഭയങ്കര ബുദ്ധി തന്നെ. അത്ഭുതം തന്നെ. ആ മൈക്കാളിന്റെ പുസ്തകം വായിച്ച് ഒരു സുന്ദരി എന്നെ കാണാൻ വരിക എന്ന് വെച്ചാ തെണ്ടിയാണെങ്കിലും അവനെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായല്ലോ. നിനക്കറിയാം, നീ ഇപ്പോ നിൽക്കുന്നത് അതേ മൈക്കാളിന്റെ ഫ്ലാറ്റിലാ. ഈ നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള ഫ്ലാറ്റ്. സോറി, നിന്നെ ഞാൻ ഇതിന്റെ മോളിൽ കൊണ്ടുവന്നു. കളി കളി. ഞാനൊരു സഹായം ചോദിച്ചാ സർ തരൂ? എന്ത് സഹായം? എന്ത് സഹായം ചെയ്യും? എന്ത് വേണോ ഒന്ന് പറ. പറ എനിക്ക് എന്റെ കഥ എഴുതണം. സാർ എഴുതി തരണം. ഞാൻ പയ്യെ പയ്യെ എഴുതു. മതി, അതിന് ഭയങ്കര ലൈഫ് വേണോ? സാർ എന്റെ ലൈഫ് കേട്ടിട്ടില്ലല്ലോ. സമയമെടുക്കും. തൊട്ടറിഞ്ഞ് അനുഭവിച്ച അനുഭവിച്ചു. വരകൾ തെറ്റുന്നു. തെറ്റിക്കാനുള്ളതല്ലേ വരകൾ. അവളുമായി ഇത്രയും നല്ല റിലേഷൻ ഉണ്ടായിട്ടും സാർ കള്ളം പറഞ്ഞെന്തിന്? ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. അത് അവള് പറഞ്ഞിട്ട. അവൾ ഇന്നലെ എന്റെ ഫ്ലാറ്റിലുണ്ടായിരുന്നു. ഹലോ ഹലോ, എന്തോടാ ഇത്? രാത്രി
കർത്താവേ, ഐ തിങ്ക് വി ആർ സ്റ്റക്ക്. ആരോ പൊളിക്കുന്നുണ്ടല്ലോ. പൊളിക്കുന്ന നമ്മളല്ല. പ്രൈസ് ദി ലോർഡ്. സേദ, എന്താണ് നീ നീ ഒന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നെ പറ്റി ഒന്ന് ആലോചിക്ക. എന്ത് ചെയ്യാനാ? മൊബൈലിന് സിഗ്നലും ഇല്ല. നാശം. വേഗം വേഗം പൊളിക്ക്. അതെ, ഇത് കൂടുതലൊന്നും പറ്റത്തില്ല. ഇത് നീ പറഞ്ഞ സ്ത്രീ തന്നെയാണോ? ആണോന്ന് തന്നെ സർ. ഇതവർ തന്നെ. റേഞ്ച് വരുമെന്ന് ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ? ഇല്ലെങ്കിൽ ഈ വരുത്തിക്കാനുള്ള റേഞ്ച്. ആ താൻ എവിടെയാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സർ. ആർ യു ഓൾറെഡി സർ? ഇവിടെ മാറിയിടും. അല്ല സർ, ഇവിടെ പറഞ്ഞതാ. അതിനു മുമ്പ് വേറൊരു പ്രശ്നം. ലിഫ്റ്റിന്റെ മുകളിൽ ഒരു പെണ്ണിന്റെ ബോഡി, ഡെഡ് ബോഡി. ടി വി കാരെ ഒന്നും തൽക്കാലം അറിയിക്കണ്ട. ഓക്കെ, പ്രൊസീഡ്. ഞാൻ ഡി സി പി പ്രകാശ്. താൻ പെട്ടെന്ന് മെഗാ ഫ്ലാറ്റിലേക്ക് വാ. പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. അമ്മയെ വിളിക്ക്. അമ്മ വരും മോനെ. മതി ഇറങ്ങിയെന്ന് പറ. എന്റെ കർത്താവേ, ഇതൊന്ന് മാറ്റാൻ പറ. കണ്ടിട്ട് പേടിയാവുന്നു. അതിനൊക്കെ ചില പ്രൊസീജിയർ ഉണ്ട്. കുറച്ചു നേരം ക്ഷമിച്ചേ പറ്റൂ. അയ്യോ, നമ്മുടെ ബിൽഡർ ഏതായാലും ലിഫ്റ്റ് കൊടുക്കും. ഇടത്തിൽ സാറേ, സംഗതി പ്രശ്നമാണ്. ഇന്നലെ രാത്രി സാറിന്റെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന പെണ്ണ മറുപടി പറയേണ്ടി വരും. അതിനു മുമ്പ് അപ്പൊ ഇന്നലെ കൊണ്ടുവിട്ടതിന് ശേഷം നീ അവളെ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ എങ്ങനെ? കൊച്ചിനെ നിന്നെ ഏൽപ്പിച്ചിട്ടാ അവള് പോയതല്ലേ? ഒരടുപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിനക്കിഷ്ടമല്ലായിരുന്നു അവളിങ്ങനൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് നീ യോ കള്ളമാണ് സാറേ. സർ മിണ്ടരുത്, നീ ചോദിച്ചു വാങ്ങിയതാ. എന്നാലും എന്തിനാണ് സാറിനെ തല്ലിയത്? പലതവണ ഇവരോട് കിട പുറത്തവരിവിടെ ഉണ്ട്. അതാരൊക്കെയാ? അത് സാർ അന്വേഷിക്കണം. അവനല്ലാന്ന്. ഹലോ സർ. പ്രകാശ്, ഓക്കെ. അപ്പോ നമ്മൾ എന്താ പറഞ്ഞു വന്നേ? കണ്ടോ, അവനല്ല ചെയ്തത്. അവൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് ചോദിക്കാം. അപ്പോ സാറിന്റെ കഥയുടെ കാര്യം എന്തായി? ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ സാർ ഈ സിറ്റിയിൽ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫ്ലാറ്റിൽ വന്നിട്ടില്ല. ഉറപ്പാണോ? എടോ, ഇന്നലെ ആ പെണ്ണ് വന്നപ്പോൾ ആരാ ഗേറ്റ് തുറന്നു കൊടുത്തത്? അത് തുറന്നു കിടക്കായിരുന്നു സർ. സാധാരണ 12 മണിക്ക് ശേഷമാണ് ഞാൻ ചെന്ന് പൂട്ടുന്നത്. അപ്പോൾ ഒരാൾക്ക്, ഉദാഹരണത്തിന് ഇടത്തിൽ സാറിന്, പടി കയറി മോളി പൊക്കൂടെ? ചുമ്മാ ഒരു സംശയം. മർഡർ നടന്നത് 16 സീല ഇടത്തിലെ ഫ്ലാറ്റിൽ. എന്താടോ മർഡർ നടന്നത്? മെഗാഫ്ലാറ്റ്സിന്റെ 16th ഫ്ലോർ ഇടത്തിലെ ഫ്ലാറ്റ് ആണ്. അത് ശരി. മാത്രമല്ല, കൊല നടന്നത് ഇടത്തിൽ സാറിന്റെ ഫ്ളാറ്റിൽ തന്നെയാ.
ആരും അറിയാതെ എങ്ങനെയോ സാർ മുറിയെത്തി. പിന്നെ എന്താ നടന്നത്? ഇടത്തിൽ സാറ് കുറ്റം സമ്മതിച്ച മട്ടാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. അവള് തന്നെ എന്റെ അടുത്ത് പറഞ്ഞത് ഇന്നലെ രാത്രി. ഹലോ, ഇത് ഞാന്. ചിരിച്ചു കൊല്ലാതെടി. എവിടാ ദേഹം? നമ്മുടെ ഫ്ലാറ്റിൽ. മഴ കഴിഞ്ഞു, നല്ല തണുപ്പും. സാറ് കൂടി ഉണ്ടാവണമായിരുന്നു, കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കായിരുന്നു. ചുമ്മാ കൊല്ലിക്കല്ലേ. നമ്മുടെ പുതിയ അധ്യായം മഴ പെയ്ത ഈ രാത്രി എന്ന് തുടങ്ങായിരുന്നു. പിന്നെന്താ? പക്ഷേ ഇപ്പൊ എന്റെ ദേഹം ഒരു ആനവണ്ടിയില്ല. 1,000 കിലോമീറ്റർ ഇപ്പുറം. നീ എന്നെ മനപ്രയാസപ്പെടുത്തില്ലേ കേട്ടോ. ഒന്നില്ലേട്, അല്ലേ കട്ടി, മനുഷ്യനൊന്ന് ഉറങ്ങണം. ഇനി പറയുന്നത് തമാശ അല്ല കേട്ടോ. പറയട്ടെ. ഒരു നേരം, ഏത് നേരമാണെങ്കിലും നേരം പുലരാതെ സാർ ഈ ഫ്ളാറ്റിൽ വരരുത്. ഞാനൊരു 10:50 അവിടെ എത്തും. ഏതെങ്കിലും പരിചയക്കാരുടെ വീട്ടിലേക്ക് പോ, അല്ലെങ്കിൽ ഒരു ഹോട്ടലിലെ മുറിയെടുക്ക്. കാശ് ഞാൻ തരാം. പിന്നെ നിന്റെ കാശ് കൂടെ ആരെങ്കിലും ഉണ്ടോ? അത് പറ. എവിടെയാ? സാറിന്റെ ഫ്ളാറ്റിൽ. ആ, അത് കൊള്ളാമല്ലോ. കിളിന്താണോ? ഒരല്പം മുറ്റ. എന്നാലും എന്റെ അത്രയും വരത്തില്ലല്ലോ. ആ, എന്നാ പിന്നെ നടക്കട്ടെ. ഇല്ലെന്നേ. ആര് ചോദിച്ചാലും ഇന്നലെ സാർ ഈ സിറ്റിയിൽ വന്നിട്ടില്ലെന്നേ പറയാവൂ. അതെന്തിനാ? ആർക്ക്? എനിക്കിനി എന്തോന്ന് പ്രശ്നം? ഞാൻ കുറച്ച് കാശുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പലരെയും കഴുത്തു പിരിച്ച് അവനെ ബോർഡിങ്ങിലാക്കണം എന്റെ ചെറുക്കനെ. അത്ര തന്നെ. എന്നിട്ട് നീ എവിടെ പോകുന്നു? ഇടയ്ക്ക് പരോളി വരുമ്പോ ഞാൻ വന്ന് കണ്ടോളാം സാറിനെ. പെരോളിലോ? ഒരുത്തനെ തട്ടിയ തൂക്കിക്കൊല്ലത്തൊന്നുമില്ലല്ലോ. എടി, എന്തോന്നിത്? രാത്രി ചുമ്മാ തമാശ കളിക്കരുത്. തമാശയൊന്നുമല്ല, പക്ഷേ എനിക്കത്ര ഉറപ്പൊന്നുമില്ല ഇത് നടക്കുമെന്ന്. നടന്ന പൊന്നുമോനെ ഞാനൊരു ചെലവ് നടത്തും. പ്ലീസ്, പ്ലീസ് എന്ന് ഞാൻ പറഞ്ഞ അറിയാലോ, അത്ര സീരിയസാ. അല്ലാതെ ഞാൻ യാചിക്കത്തില്ല, പ്രത്യേകിച്ച് ആണുങ്ങളുടെ അടുത്ത്. ഞാൻ എപ്പോഴും യാത്രയുടെ മറവിയും, അതുകൊണ്ടാ ഞാൻ നെയിം ബോർഡിൻ്റെ ഉള്ളിൽ കീ വെക്കുന്നത്. അത് അവക്കറിയാം. സാറിന്റെ കഥ ഇഷ്ടപ്പെട്ടു, പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല. പേടിപ്പിക്കുകയാണ് മിസ്റ്റർ കമ്മീഷണർ. ഞാന് വീടും കുടുംബവും ഉപേക്ഷിച്ച് എനിക്ക് തോന്നിയ പോലെ ജീവിക്കാൻ ഇറങ്ങിയവനാ ഞാൻ. സമൂഹം എനിക്ക് വെറും ഇതാ. തട്ടിയാ തട്ടിയെന്ന് ഞാൻ പറയും. ഇതാ, ഇന്നലെ രാത്രി അവൾ എന്നെ വിളിച്ചതിന്റെ ഫോൺ നമ്പർ കാണും. സർവീസ് പ്രൊവൈഡറിന്റെ കൈ കൊടുത്താ ഡേറ്റ പ്രിന്റ് ഔട്ട് എടുക്കാം, ഡയലോഗും കേൾക്കാം.
പന്ത്രണ്ട് മണിക്ക് ഈ സിറ്റിയിൽ ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കിടന്നത്. തെളിവില്ല. വെളുപ്പിൻ്റെ ഒരു മണിക്ക് ഞാൻ വാള് വെച്ചതിൻ്റെ അവശിഷ്ടം അവിടെ കാണും. എടുത്ത് കാർബൺ ഡേറ്റിംഗ് കൊടുക്കുക. സാർ, എനി ഇഷ്യൂസ്? കുന്തം! സാർ, എനി എമർജൻസി? പോടോ! അവൾ പറഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ കള്ളം പറഞ്ഞത്. കാരണം അവൾ കൊന്നോ തിന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാ സത്യം. പിന്നെ കള്ളമാണെന്ന് ഇദ്ദേഹം ഉറപ്പിച്ച എനിക്കൊരു ചുക്കും ഇല്ല. രണ്ട് അറ്റാക്ക് കഴിഞ്ഞ ആളാണ്. സാറേ, വേഗം രക്ഷപ്പെടുത്ത്. ഇയാൾ ചത്താ വേറെ പ്രതിയെ തപ്പേണ്ടി വരും. ഇങ്ങോട്ട് എടുത്ത. സാർ, ഇമോഷണൽ ആവണ്ട, നമുക്ക് അന്വേഷിക്കാം. സാർ, അതിന് വെള്ളമുണ്ട് സാർ. അവിടെ ചതിച്ച് ഈ തൊഴിലെത്തിച്ച് ആരോ ഉണ്ട്. കുടിക്കും. തക്കം കിട്ടിയ അയാളെ കൊല്ലുവെന്ന് അവൾ പറഞ്ഞിരുന്നു. അത് ആരാണെന്ന് അവൾ പറഞ്ഞിട്ടില്ല. ആരോ ഉണ്ട്. ആരോ. അവനായിരിക്കും. അവനായിരിക്കും. അവനായിരിക്കും ഈ ഫ്ലാറ്റിൽ വന്നത്, അവളെ കൊന്നത്. അവള് അവള് പറഞ്ഞ കഥയാണ് പിന്നീട് എഴുതാനായി ഞാൻ ഡയറി കുറിച്ച വായിച്ചു നോക്ക്. അന്നത്തെ ആ ദിവസമാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. ഹലോ, എനിക്ക് കുറച്ച് സമയം വേണം. ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി ബുദ്ധിമുട്ടില്ല, ഞാനൊരു ചതിയിൽ പെട്ടിരിക്കുക. എന്നാ താനെ അങ്ങ് ചെയ്, എന്റെ കയ്യിൽ തരാനൊന്നുമില്ല. കടമ കഴുത്തറ്റം, അത് മേലോട്ട് കയറിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ താൻ ഒരു കാര്യം ചെയ്യും, തന്റെ വീട്ടിൽ പോയി നിൽക്കുക. ഏത് വീട്? എല്ലാം പറിച്ചറിഞ്ഞിട്ടല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നത്. എന്തുണ്ടേലും നമുക്ക് ഒരുമിച്ച് പരിഹരിക്കാം. ഇനി ഒരു പരിഹാരമേ ഉള്ളൂ, ആത്മഹത്യ. എന്താണേലും നമുക്ക് ഒരുമിച്ച് മതി. പക്ഷെ എന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞ് അതെന്ത് പഠിച്ചു? ഇറങ്ങാനാ പറഞ്ഞത്? ഐ സേ ഗെറ്റ് ഡൗൺ, ഗെറ്റ് ഡൗൺ. എങ്ങോട്ടാ ഇപ്പോ? എനിക്ക് അവനെ ഒന്ന് കാണണം. എന്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും എല്ലാ സ്വപ്നങ്ങളും പെട്ടെന്നില്ലാതായ ദിവസം. ഒരു കഥയിൽ ഒതുങ്ങുന്നതല്ല അവളുടെ ജീവിതം. എന്താ പുറപ്പെട്ടിട്ടുണ്ടോ? സാർ, ലിഫ്റ്റ് കമ്പനിയുടെ റെസ്ക്യൂ ടീം പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങ് എത്താനായിട്ട് ഒരു മണിക്കൂർ എടുക്കുമെന്നാ പറയുന്നത്. ഇത് എനിക്കറിയാവുന്ന ലിഫ്റ്റാ. പുറത്തെ ഈ സ്റ്റീലിന്റെ മിനിമിനിപ്പേ ഉള്ളൂ, ഉള്ളില് പഴഞ്ചന. ഈ ക്ഷയരോഗിക്ക് ടെർലിൻ ഷർട്ട് ഇട്ടതുപോലെ അകത്ത് നിന്ന് കിരികിര കേക്കാം. കയറിന്റെ നാട് ഓരോന്നായിട്ട് പൊട്ടുന്നതാ, മൊത്തം തുരുമ്പ് തന്നെ. ഡി ഐ ജി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാകത്തുള്ളത്, ഇനി ഒന്നും നോക്കാനില്ല. ഈ വാതിൽ വെട്ടിപ്പൊളിക്കേ. സാർ, ടൂൾസ് എടുക്കാൻ പോയിരിക്കേ. ഫയർഫോഴ്സ് എത്തി. ഒരു ഫയർഫോഴ്സും വേണ്ട, ഒരു ടൂളും വേണ്ട. ഒരു കീ ഉണ്ടെങ്കിൽ പുല്ലു പോലെ തുറക്കാം. ആരും അതെടുത്ത് തുറന്നിട്ടുണ്ട്, എന്നിട്ടെടുത്ത് മാറ്റി. അതാ ഇപ്പൊ കാണാത്തത്. സാർ, ആ കീ കൊണ്ടായിരിക്കും ഡെഡ് ബോഡി എടുത്ത് ലിഫ്റ്റിന്റെ മുകളിൽ ഇട്ടത്. ഡെഡ് ബോഡിയോ? ഇനിയിപ്പോ വെട്ടി പൊളിക്കണമെങ്കിൽ പൊളിച്ചോ.
പക്ഷേ ഒരു ഗ്യാരണ്ടിയില്ല. പുത്തൂർ എല്ലാവരും കൂടി താഴോട്ട് പോയാ കമ്മീഷൻ സാർ ഉൾപ്പെടെ 7 PS 7 പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പോൾ ആർക്കും അറിയില്ല ഇന്നലെ ഇവൾ ആരെ കാണാനാ വന്നതെന്ന്. പോലീസ് ഭാഷയെ പറഞ്ഞാൽ എല്ലാത്തിനെയും തൂക്കിയെടുത്ത് അകത്തിടേണ്ട അവസ്ഥയാ. അതിനിപ്പോഴേ അകത്താണല്ലോ എല്ലാവരും സാർ ഉൾപ്പെടെ. എന്താ ഇത്? ഏയ് ഒന്ന് തട്ടിയതാ. എവിടെ വെച്ച്? ഇന്നലെ റിഹേഴ്സലിനിടയിൽ കുപ്പി പൊട്ടിച്ചപ്പോ താഴെ വീണ് ചില്ല്. അല്ല അതിന് കുപ്പി ഒന്നും പൊട്ടിയില്ലല്ലോ. ഏത് കുപ്പി? ആ കുപ്പി ഇന്നലെ നമ്മൾ കുടിച്ചേ. അല്ല ആ കുപ്പിയല്ല, അത് വേറെ കുപ്പിയാ. അതിന് ഇയാൾ നേരത്തെ പോയല്ലോ സാറേ. നേരായിട്ടും ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇന്നലെ വെളുപ്പിനെ ചോര ഒലിപ്പിച്ചുകൊണ്ട് ഒരു ബോധമില്ലാതെയാ കേറി വന്നത്. സൂരജേ, ഒരിടത്തൊരു കൊലപാതകം നടന്നാൽ ഞങ്ങൾ പോലീസുകാർ ആദ്യം തിരക്കുന്നത് മുറിവോ മറ്റോ ആയിട്ട് ആരെങ്കിലും അടുത്തുള്ള ആശുപത്രിയിൽ വന്നിട്ടുണ്ടോ എന്നാണ് പ്രശ്നമാണ്. വെളുപ്പിനെ വരെ നീ എവിടെയായിരുന്നു? അത് പറഞ്ഞു കൊടുക്ക. ഞാൻ ഉറങ്ങിപ്പോയി സാർ. എവിടെ കിടന്ന്? കോറിഡോർ. ഏത് കോറിഡോറില്? എവിടെയാണെന്ന്? 16-ാം നിലയിൽ. യെസ്, ആ നിലയിലാണ് കൊല നടന്നത്. അപ്പോ അത് ഉറപ്പിക്കാം സാർ. ഉറപ്പിക്കാനൊന്നുമില്ല സാർ, ഇത് ചീറ്റ്. ഇവളുമായി ഇവന് എന്തോ ബന്ധണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. എനിക്കൊന്ന് അറിഞ്ഞൂടാ സാർ. പറയടാ മോനെ, പറയടാ സാർ. ഞാൻ പറയാം സാർ. പറയടാ. ഇന്നലെ രാത്രി ഞാനിവിടെ എത്തിയിട്ട് കുറേ നേരമായി. എടത്തൽ സാറിന്റെ ഫ്ലാറ്റിലോട്ട് കയറാൻ പോവാ. എപ്പോ വരും? പിന്നെ ആരാ കക്ഷി? എന്നാ പിന്നെ ഒന്ന് വന്നൂടെ. ഇതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വാ. ഐ വിൽ ബി വെയിറ്റിംഗ്. യാ വരും, വരണം. I will be there in 5 minutes. നീ ഉദ്ദേശിച്ച ആളല്ല അല്ലേ? എന്ത് വേണം? നിന്റെ നടപ്പ് കണ്ട് പുറകേ വന്നതാ. ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാനാ. ഞാൻ ഈ ഫ്ലാറ്റിലെ സെക്രട്ടറിയാ. ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് ഞാൻ കൂടെ അറിയണം. അതിനെന്താ കഥക്ക് തുറന്നിട്ടേക്ക? താൻ വന്ന് നോക്ക്. എന്റെ അടുത്ത് അനാവശ്യം പറയുന്നോടി, കാണിച്ചു തരാൻ നിന്നെ. വേണ്ട, ഞാൻ കണ്ടതിൽ കൂടുതലൊന്നും ഇനി ഒരുത്തിന്റെ കയ്യിലും ബാക്കിയില്ലടാ. പറ വേറെ സൂക്കേടാണെങ്കി അത് പറ. ആ
അങ്ങനെ നടക്കാത്തത് ഇന്നലെ ട്രൈ ചെയ്താണ്. ഡോ ഓ തൻ്റെ അടുത്തേക്ക് ഞാൻ വരുന്നുണ്ട്. കുറെ നേരമായി ചൊറി ഉണങ്ങിയിട്ട് പല സംഭവത്തിന്റെ ഓരത്ത് താനുണ്ട്. ഞാനോ? ആ നീ എന്താ പറഞ്ഞു വരുന്നത്? ഈ ഫ്ലാറ്റിലെല്ലാം കൊലപാതകികളാണെന്നാണോ? അല്ല, എല്ലാവരും അല്ല, ഒരാൾ. ഒരാളുടെ ജീവൻ കളയാൻ ഒരാൾക്കേ കഴിയൂ. സർ, പാനിക്കാകാനൊന്നുമില്ല, പക്ഷെ കുറച്ച് അലാമിംഗ് ആണ്. പേടിക്കാനൊന്നുമില്ല സർ. താൻ ഏതെങ്കിലും ഒന്ന് പറയടോ, എല്ലാം കൂടെ പൊളിഞ്ഞു വീഴു. ഒരിക്കലുമില്ല സർ. ഈ ലിസ്റ്റ് കമ്പനിയുടെ ക്രൂ ഉടനെ എത്തും. നിസാരമായിട്ട് താഴെ ഇറക്കാമെന്ന് അവർ പറയുന്നത്. ഒന്ന് പെട്ടെന്നാവട്ടോ സർ. ഒന്ന് പെട്ടെന്നാട്ടോ, കുറെ നേരം അയച്ചുകൊണ്ടിരിക്കുന്നു. ബാങ്ക് കൂട്ടി തുറക്കാൻ ഇത്രയും പാടില്ല സാറേ. അയ്യോ, എന്ന് വെച്ചാൽ ഞാൻ ബാങ്ക് കുത്തി തുറക്കണവനാണെന്ന് സാറ് വിചാരിച്ച് കളയരുത്. അതെ, ഈ കൺട്രോളിൽ പോയ ലിഫ്റ്റും മതം പൊട്ടിയാനും ഒരുപോലെ. പിന്നെ എങ്ങോട്ടാണ് തിരിയുന്നതെന്ന് ഒരു പിടിയും കിട്ടത്തില്ല. ചാനലിന്റെ ഒരു പട തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആരോട് ചോദിച്ചിട്ട്? അവരെങ്ങനെയാണ് പറഞ്ഞത് അറിയില്ല സർ. ഫയർഫോഴ്സ് മണിയും മുഴക്കിക്കൊണ്ടല്ലേ വന്നത് സർ. അവര് ചെവി ഉറപ്പിച്ചിരിക്കല്ലേ. അയ്യോ, വന്നോട്ടെ സാറേ, നമുക്കൊക്കെ വന്നു മുഖം കണ്ണിക്കാവില്ലോ. എക്സ്ക്യൂസ് മീ സർ, ആദ്യമത്തെ ഞങ്ങൾക്കൊരു എക്സ്ക്ലൂസീവ്. എന്താണ് സംഭവിച്ചത് പറയണം സർ. ലിഫ്റ്റ് കുടുങ്ങിയത് ആരൊക്കെയാണ് സർ? ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? എന്തെങ്കിലും പറഞ്ഞു കൊടുക്കടോ, വെളിയിലോട്ട് അങ്ങനെ വിളിച്ചോണ്ട് പോകും. നിങ്ങൾ വരൂ, ഞാൻ ബ്രീഫ് ചെയ്യാം. ലിഫ്റ്റ് കമ്പനിക്കാർ ഇനി ഒരു അരമണിക്കൂർ കൂടെ എടുക്കും. സിറ്റി മൊത്തം ബ്ലോക്കാ. കമ്മീഷനോടൊന്ന് പറയണം. ഒരു സൂചന കൊടുക്കുന്നത് നല്ലതാണ് സർ. ഇതിന്റെ അകത്ത് നിന്ന് കരകയറോ ഇല്ലേന്ന് അറിഞ്ഞൂടാ. പക്ഷെ രക്ഷപ്പെട്ടാൽ ഇന്ന് ഇന്ന് ഒഴിഞ്ഞു തന്നോളണം. ഫ്ലാറ്റ് എന്റെ പേരില. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആ മോളി ചത്ത് കിടക്കുന്നവള് നിന്നേക്കാൾ ഡീസന്റ് അടി. എന്താ എന്താ ഇവിടെ സാർ? ഇവൻ ഇവനെ കൊണ്ട് ഒറ്റയ്ക്കിതൊന്നും പറ്റത്തില്ല സാർ. അതിനുള്ള ആരോഗ്യം ആണത്വം ഒന്നും ഇവനില്ല സാർ. ആരോ ഇവന്റെ കൂടെ ഉണ്ട്. കൊണ്ടു നടന്ന വിൽപ്പന ഇവനാ. ഇവനറിയല്ല. എനിക്കറിയാവുന്ന പറഞ്ഞ ഇവിടെ പലരും നാറും, മാഡം ഉൾപ്പെടെ. ഇവര് ഒരു പാവം പെണ്ണായിരുന്നു സാർ. ഇവനെ ഇവര് പൊന്നുപോലെയാണ് നോക്കിയത്. ഇവനെ കുറിച്ച് ഓർത്ത് ഇവർക്ക് വലിയ വിഷമമായിരുന്നു. ഒരു ദിവസം വന്നപ്പം കളിയും ചിരിയും ഒന്നുമില്ല. ഇന്നെങ്ങോട്ടാ? ഏറ്റവും മുകളിലോട്ട് പോട്ടെ. ഇന്നെന്ത് പറ്റി? കണ്ണു വല്ലാതെ കലങ്ങിയിരിപ്പുണ്ടല്ലോ. വല്ല പൊടി പൊടി പോയതാവും. രണ്ട് കണ്ണിലും പൊടിയോ? കരഞ്ഞോ? എനിക്കല്ലേലും ഇച്ചിരി എന്തേലും കിട്ടിയാ മതി. സിനിമയ്ക്കൊക്കെ പോയാലും അങ്ങനെ. അതിപ്പം സിനിമ കൊട്ടകന്നാണോ വരുന്നത്? ഇങ്ങോട്ട് വണ്ടിയിലിരുന്ന് എന്തൊക്കെയോ ആലോചിച്ചു, മോനെ പറ്റിയും എന്റെ ജീവിതത്തെ പറ്റിയും ഒക്കെ. മോനുണ്ടോ? ഉണ്ട്. അല്ലേലെന്നേ ഞാൻ. എനിക്കെന്തേലും പറ്റിയ പിന്നെ ആരാവന്? ഇപ്പൊ എന്താ ഇങ്ങനൊക്കെ
എന്തോ ഒരുപാട് അനുഭവിച്ചവരാണ് സാർ ഇവര്. ഇത് ചെയ്തവരെ ദൈവം വെറുതെ വിടത്തില്ല. ഒന്നുമില്ല സാർ. പ്രകാശ്, ഇതുവരെ ചത്തിട്ടില്ല. താനൊക്കെ അവിടെ എന്ത് ചെയ്യാടോ? ഇവിടെ ഇടത്തിൽ സാറിന് നെഞ്ചുവേദന, ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമാണ്. എല്ലാരും ചത്തിട്ടെ ഞങ്ങളെ പുറത്തിറക്കത്തുള്ളായിരിക്കും. ഒന്നുമില്ല സാർ. സാർ, ഹീസ് എ റെപ്യൂട്ടഡ് റൈറ്റർ. എമർജൻസി, എങ്ങനെങ്കിലും ആ ജഡം എടുത്ത് മാറ്റിയിട്ട് ലിഫ്റ്റ് പൊളിച്ചിട്ടാലും ഞങ്ങൾ ഇറക്ക്. പക്ഷെ സാർ, മർഡർ അല്ലേ പ്രൊസീജിയേഴ്സ്? പ്രൊസീജിയർ മാങ്ങാത്തൊലി, ഇറക്കണം. പക്ഷേ ടൂൾസ് വേണ്ടേ? വേണം. ലിഫ്റ്റ് ഇപ്പോഴും അപകടാവസ്ഥയിലാണ്. വലിയൊരു ദുരന്ത സാധ്യത പോലീസ് ഇപ്പോഴും തള്ളിക്കളയുന്നില്ല. മെഗാഫ്ളാറ്റ്സിലേക്ക് അയക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക. ടൈഗർ കോളിംഗ്, മെഗാഫ്ളാറ്റ്സിലേക്ക് ഒന്നല്ല രണ്ട് ആംബുലൻസ് അയക്കുക. ആ, ഡെഡ് ബോഡി മോർച്ചറിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, എടുക്കടോ. പിന്നെ ലിഫ്റ്റിൽ കുടുങ്ങി ഒരാൾക്ക് നെഞ്ചുവേദനയുണ്ട്, അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഹോസ്പിറ്റലിൽ വേണ്ട അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിരിക്കുക. ഓക്കെ, ഓവർ ഓവർ. റെഡിയല്ലേ? സാറേ ഒന്ന് പിടി. ലിഫ്റ്റ് ചെയ്തു. കുറച്ചുകൂടെ കുറച്ചുകൂടെ ലിഫ്റ്റ് ചെയ്തോ. ആ, സൂക്ഷിച്ച് പിടിക്കണോ. അങ്ങനെ ഇടത്തിൽ ഇടയിൽ കൂടെ പോയി. അറിയോക്കെ സാർ. സാർ, ആദ്യം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ബട്ട് യു ആർ അണ്ടർ അവർ കസ്റ്റഡി. ഓക്കെ, എടുത്തോളൂ. വളരെ ദുർബലമായി കൊണ്ടിരിക്കുന്ന ഇരുമ്പഴികളിലാണ് ഇപ്പോൾ കമ്മീഷണറുടെയും ബാക്കിയുള്ളവരുടെയും ജീവൻ തൂങ്ങിയാടുന്നത്. ഇനി ലിഫ്റ്റിലുള്ളത്. റിയാദ് അഹമ്മദ് എന്നിവരാണ്. കേരള വിഷന് വേണ്ടി ലതാ നമ്പ്യാർ. ഈ കുട്ടിയെ വിട്ടിട്ട് മതി. മാറിയിക്കാൻ. പ്രകാശ്, ഈ കുഞ്ഞിനെ എടുത്തോളൂ. ഓക്കെ സാർ. എടുത്തു കൊടറേ, വേഗോടെ വേഗോടെ. പെട്ടെന്നാകട്ടോ പ്രകാശ്, കളിച്ചോണ്ട് നിൽക്കുകയാണ്. വേഗം പിടിക്കണ്ട കേട്ടോ, പിടിക്കണ്ട കേട്ടോ. കുറച്ച് പാൻ കേട്ടോ. ബഹളം വെക്കാതെ തന്നെ ഞാൻ പൊക്കുന്നുണ്ട്. ഈ ലിഫ്റ്റിന്റെ ഗതികേട് കൊണ്ട് കയറ്റി വിടുവാ. കെ സി എന്ന് ഊരിയെന്ന് കരുതണ്ട. ഇടോ ഗോഡ്സേ, ഈ ഗാന്ധി ഒന്ന് പൊക്കി വിടും. എന്താടോ സാറിന് പേടിക്കാനൊന്നുമില്ല, കമ്പനിക്കാർ വന്നിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ ലിഫ്റ്റ് സുരക്ഷിതമായിട്ട് താഴെ ഇറക്കും. സാറത് നോക്കണ്ട, സാറ് തനിയും കയറിപ്പോരെ.
ഒരു സേഫ്റ്റിക്ക്. സാർ പിന്നെ ചാനലുകാരൊക്കെ വന്നിട്ടുണ്ട്. ആ എന്നിട്ട് വേണം ചാകാൻ കേട്ടി ചാടിവനെ പൊക്കി എടുക്കുന്ന പോലെ എന്നെ എടുക്കുന്ന കുറെ വിഷ്വൽസ് ഉണ്ടാക്കാൻ. അല്ല സാർ, ഞാൻ അത് ഉദ്ദേശിച്ചത് എന്റെ സർവീസ് കാലത്തുടനീളം അവന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണിച്ച് നാണം കെടുത്താം. സോറി സർ. ചാനലുകാർക്ക് സ്റ്റോറി ഞാൻ കൊടുക്കാം. ലിഫ്റ്റിൽ കുടുങ്ങിയ ചുരുങ്ങിയ നേരം കൊണ്ട് ഈ കേസിലെ പ്രധാന പ്രതിയെ കമ്മീഷണർ സിയാദ് അഹമ്മദ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്താ പോരെ, അതാണ് വാർത്ത, ബ്രേക്കിംഗ് ന്യൂസ്. ആ പ്രതിയുമായി ഞാൻ പുറത്തേക്ക് വരൂ. ലിഫ്റ്റിൽ കുടുങ്ങിയ ചുരുങ്ങിയ സമയം കൊണ്ട് മെഗാഫ്ലാറ്റ്സ് കൊലക്കേസിലെ പ്രധാന പ്രതിയെ കമ്മീഷണർ സിയാദ് അഹമ്മദ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ലിഫ്റ്റിനുള്ളിൽ അവശേഷിക്കുന്ന മൂന്ന് പേരിൽ ഒരാളാണ് കൊലപാതകം നടത്തിയതെന്നും അയാളുമായി താൻ ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുമെന്നും കമ്മീഷണർ പറഞ്ഞു. സാർ, വെളിയിലേക്ക് കുറച്ച് ഉയർത്തി തന്നാ അടുത്ത ആളെ പുറത്തേക്ക് എടുക്കാം. സാർ, ഇത്രയും എനിക്കറിയാവൂ സാർ. പിന്നെ മിത്ര, അവളും സാറുമായിട്ടുള്ള ബന്ധം എനിക്ക് കൃത്യമായിട്ട് അറിയാം. അവളുമായി ചേർന്ന് എന്നെ ഒഴിവാക്കാനാണ് പ്ലാനെങ്കിൽ പറഞ്ഞാൽ മതി സാറേ, ഞാൻ ഒഴിഞ്ഞു തരാം. നിങ്ങൾ എന്ത് വേണമെങ്കിൽ ആയിക്കോളൂ. മഞ്ജു ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആരാണ്? അസോസിയേഷൻ സെക്രട്ടറിയും ഐ ടി പ്രൊഫഷണലുമായ സൂരജ്. അതെ, സൂരജ് പുറത്തു വന്നിരിക്കുന്നു. മെഗാ ഫ്ലാറ്റിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ എന്തിനാ അവനെ കയറ്റി വിട്ടത്? ആരെ വിടണം ആരെ വിടണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിക്കും, നിന്നെ അടക്കം. സാർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം നിനക്കേ മനസ്സിലാവൂ. വാ, ചിലത് പറയാം. തമ്പുരാനെ, കൊല്ലാനൊന്നും അവനെ കൊണ്ട് പറ്റില്ല, അതാ അങ്ങ് വിട്ടത്. പക്ഷേ ഇനി നമുക്കൊരാൾ വേണമല്ലോ. തമ്പുരാനെ, തൽക്കാലം നീ ഇതങ്ങ് ഏൽക്ക്. സാർ. എടാ, നീ അല്ല, അതെനിക്കറിയത്തില്ലയോ. ഇപ്പം നീ എൻ്റെ മാനം രക്ഷിക്കണം. നീ അവളെ കൊന്നതെന്നങ്ങ് പറയണം. അയ്യോ സാർ, ഞാൻ ആരാ കൊന്നതെന്നൊക്കെ നമുക്ക് സമാധാനമായിട്ട് അന്വേഷിക്കാം. അതൊന്നും നീ വിഷമിക്കണ്ട. ഇല്ല സാറേ, ചെയ്യാത്ത പാവം ഞാൻ ഏൽക്കൂല. നീ ഏൽക്കും. എന്നെ കൊന്നാലും ഞാൻ ഏൽക്കൂല സാർ. ആ ഏറ്റിട്ടാണോടാ ഇവിടെ ഓരോരുത്തർ കേസിൽ പ്രതിയാവുന്നത്. എടാ, ഈ കേസെന്ന് വെച്ചാൽ എന്തുവാ? പുഷ്പം പോലെ നിന്നെ ഞാൻ പുറത്തിറക്കി തരാം. നിന്റെ പഴയ കേസങ്ങ് മറന്നോ? ഞാനൊന്നും മറന്നിട്ടില്ല സാർ. ഇല്ലേ, നീ ഇത് പറയത്തില്ല. അന്ന് നീ ചെയ്ത ക്രൈമിന്റെ ഇന്റൻസിറ്റി നിനക്കറിയാമോ? അറിയാം. എന്തുവാ? ഒരു പട്ടാളക്കാരൻ സീനിയർ ഓഫീസറെ ബഹുമാനിക്കണം, അനുസരിക്കണം. പകരം നീ ചെയ്ത എന്താ? നീ ആ ഓഫീസറുടെ കാല് വെട്ടിയെടുത്തുകൊണ്ടെങ്കിൽ പോന്നു. അതൊരു ചെറിയ ക്രൈമാണോ? അയാൾ എന്നെ ബറ്റാലിയനിട്ട് നരകിപ്പിക്കായിരുന്നു സാർ. അയാൾക്ക് അതിലൊക്കെ ഒരു രസമായിരുന്നു. അയാൾ അറിഞ്ഞുകൊണ്ടാണ് എന്നെ മൈൻഫീൽഡിലേക്ക് വിട്ടത്. എന്നിട്ടിപ്പോ കണ്ടില്ലേ, അളം മുട്ടിയ ഏത് പൊളവനും കടിക്കും സാറേ. അന്ന് പട്ടാളം തപ്പി വന്നപ്പോ ഞാനല്ലേ രക്ഷിച്ചത്? ആര് പറഞ്ഞിട്ടാന്നാ? ഞാൻ പറഞ്ഞിട്ടല്ലേ. ക്രിസ്റ്റി സാറ് പറഞ്ഞിട്ട്. എന്നിട്ടാണോ നീ ഇപ്പൊ നന്ദിയോട് കാണിക്കുന്നത്? അതിന് പകരമായിട്ട് ഒരുപാട് വേണ്ടാതീനത്തിന് ഞാൻ കൂട്ടുന്നില്ലേ സാറേ. ഒരിക്കൽ നിങ്ങൾ പറഞ്ഞ ഒരുത്തന്റെ ജഡം ഈ കൈകൊണ്ടല്ലേ ഞാൻ കത്തിച്ചത്. ഒരുത്തന്റെ ജഡം? നിന്റെ ജഡം. ആ ജഡത്തിന് നിന്റെ പേര് കൊടുത്ത് ചത്തുപോയിന്ന് രേഖകൾ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ പട്ടാള കോടതിയുടെ ശിക്ഷ വാങ്ങി ജയിലിൽ കിടന്നേനെ. മോനെ ശിവനെ, അങ്ങനെ കണ്ടല്ലായിരുന്നു അവന്റെ പേര്? ഇപ്പൊ തമ്പുരാൻ എന്നൊരു കള്ളപ്പേരിട്ട് സുഖിച്ച് ജീവിക്കുമ്പോ നീ അതങ്ങ് മറന്നു. നീ മിണ്ടരുത്, കൊന്നളയും ഞാൻ. ഇനി ഞാൻ മിണ്ടും, എനിക്ക് വയ ഈ പാപവും കൂടി സഹിക്കാൻ. ഇനി എന്നെ തൊട്ട എല്ലാം ഞാനങ്ങ് വിളിച്ചു പറയും. നീ വിളിച്ചു പറയില്ലേ? ഇനി നീ മിണ്ടിയ നിന്റെ വിധി ഭ്രാന്താശുപത്രിയിലായിരിക്കും. ഭ്രാന്താശുപത്രിയിലേക്കല്ല, ഇനി ഞാൻ ജയിലിലേക്കാ പോകാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഇനി ചവിട്ടി അരയ്ക്കാൻ കിടക്കുന്നേ ഉള്ളൂ. സാർ, ഇനിയും നിങ്ങൾ ഇതിനെ കൂട്ടി നിൽക്കരുത്. അത്രയ്ക്ക് വൃത്തി കെട്ടവന ഇയാള്. ഇന്നലെ രാത്രി എന്താ നടന്നത് സാറിനറിയോ? ആരാ? നിങ്ങളുടെ ഭർത്താവിന്റെ ആത്മകഥയിലെ ഒരു കഥാപാത്രമാ. ഞാനത് വായിച്ചിട്ടില്ല. ഓ, വായിച്ചാലും കാണത്തില്ല. അയാളതിൽ എന്നെ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. പകരം ഞാനൊരെണ്ണം എഴുതുന്നുണ്ട്, അതിൽ അയാളാണ് കഥാപാത്രം. എനിക്ക് അയാളെ കുറിച്ച് ഒരു കാര്യവും കേൾക്കണ്ട. കുറച്ച് കേൾക്കണം, ഒരു ധാരണ കിട്ടും. നിങ്ങൾ നിൽക്കുന്ന ഈ കൂറ്റൻ കെട്ടിടമുണ്ടല്ലോ, 5 കൊല്ലം മുൻപ്
ഈ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഭർത്താവിന് ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു, അറിയാമോ? ഞാനതൊന്നും അന്വേഷിക്കാറില്ല. എങ്കിലുണ്ടായിരുന്നു. അതെന്റെ ഭർത്താവായിരുന്നു. നാട്ടിൽ നിന്നും വിദേശത്ത് നിന്നുമൊക്കെ ആളെ പിടിച്ച് അഡ്വാൻസ് പിരിച്ച് പണം സ്വരുക്കൂട്ടിയത് എന്റെ ഭർത്താവ്. ഒടുവിൽ പാതി വഴിയിൽ ആ പ്രോജക്റ്റ് ചെന്നെത്തിയത് നിങ്ങളുടെ ഭർത്താവിന്റെ കയ്യിൽ. ചതിയായിരുന്നു. അതവിടം കൊണ്ട് നിന്നില്ല. എങ്ങോട്ടായിപ്പോ? എനിക്ക് അവനെ ഒന്ന് കാണണം. അന്ന് പോയതാ, പിന്നെ കണ്ടിട്ടില്ല. ആരെ തേടിയാ പോയതെന്ന് എനിക്ക് ഊഹമുണ്ടായിരുന്നു. അയാളെ തന്നെ. സാം ക്രിസ്റ്റി. അന്വേഷിച്ചു പോയ എന്നെ കോടികളുടെ പേടിപ്പിക്കുന്ന കണക്ക് കാണിച്ച അയാൾ നേരിട്ടത്. അഡ്വാൻസ് കിട്ടിയ പണവുമായി എന്റെ ഭർത്താവ് മുങ്ങിയതാണ് പോലും. അതെല്ലാം ഞാൻ മടക്കി കൊടുക്കണമെന്ന്. ഇപ്പൊ എല്ലാം നിന്റെ തോളിലാണ്. പക്ഷേ നിന്നെ ഞാൻ ഒഴിവാക്കി തരാം എല്ലാ ബാധ്യതകളിൽ നിന്നും. നീ കൂടി മനസ്സ് വെച്ച പറയുന്ന കേക്കാൻ അനുസരണയില്ല. പോരാൻ പറഞ്ഞില്ലേ ഇവിടെ? ആഹാ, പിടിവാശിയ എന്നോടാ. രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു പിറക്കാനിരിക്കുന്ന എന്റെ കുഞ്ഞിനെ ഓർത്ത്. എന്തു പറ്റിയതാവും അദ്ദേഹത്തിന്? എനിക്കിനി എന്തെങ്കിലും ഒന്ന് കാണാനാവോ? ഒന്നിനും ഉത്തരം ഉണ്ടായിരുന്നില്ല എനിക്ക്. നാലു കൊല്ലം ജീവിതത്തിന്റെ സകല ചെളിക്കുണ്ടിലും ഇഴഞ്ഞു. കാണാൻ ഇനി ഒരു നരകം ബാക്കിയില്ല. എന്നിട്ടും എന്തിനും പോന്നൊരു പെണ്ണായി ഞാൻ തിരിച്ചു വന്നെങ്കിൽ അത് വെറുതെയല്ല. എനിക്കറിയണമായിരുന്നു എന്റെ ഭർത്താവിനെ അയാൾ എന്ത് ചെയ്തെന്ന്. ഒരുപാട് വളർന്നു പോയ സാം ക്രിസ്റ്റിയിലേക്ക് എനിക്കൊരു വഴി കിട്ടി. എടത്തിൽ ഗോവിന്ദൻ നായർ. അയാൾക്കെല്ലാം അറിയാമായിരുന്നു. കൊന്നതാണ് എന്നൊരു വാക്ക് എടത്തിലിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി. പിന്നുണ്ടല്ലോ പച്ച കള്ളവ. അവനെ തട്ടിയത് പിന്നീട് ഈ ഫ്ളാറ്റിൽ പലപ്പോഴും ഞാൻ കയറിയിറങ്ങി. പല വേഷത്തിൽ രൂപത്തിൽ തമ്പുരാനും ചെറിയാനുമൊക്കെ പലപ്പോഴായി പറഞ്ഞത് ചേർത്ത് കൂട്ടിയപ്പോൾ എനിക്കുറപ്പായി കൊന്നത് തന്നെയാ. കൊന്നത് അയാൾ തന്നെയാ. കണ്ണുകളിൽ ആർത്തി കെട്ടിട്ടില്ലായിരുന്നു. എല്ലാം മറന്നെന്നും ഇപ്പോഴെന്റെ തൊഴിൽ ഇതാണെന്നും വിശ്വസിപ്പിച്ചു. ഈ കണ്ണീർ ഞാൻ കുറെ ആവശിച്ചതാ. നിങ്ങൾക്കെടുത്ത് ലാളിക്കാൻ ഒരു കുഞ്ഞിനെ പോലും കിട്ടാതെ വന്നെങ്കിൽ അതെന്റെ ശാപമാ. എന്റെ ജീവിതം അവിടെ തീർന്നേനെ. പക്ഷേ അവൾ ഞാനിവിടെ എത്തിയിട്ട് കുറേ നേരമായി. എടത്തൽ സാറിന്റെ ഫ്ളാറ്റിലോട്ട് കയറാൻ പോവാ. എപ്പോ വരും? അതെ, ഇന്ന് എനിക്കായിട്ടല്ല. പിന്നെ ആരാ കക്ഷി? എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാ, ഐ പി എസ്. അത് ഞാൻ അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്തെങ്കിലും കൊനസ്റ്റ് കാണും. കമ്മീഷണർ ഒക്കെ അല്ലേ. എന്നാ പിന്നെ ഒന്ന് വന്നോടെ. ഇതുവരെ വേണോ? ഇന്ന് പൊണ്ടാട്ടി ഉണ്ട് ഇവിടെ. ഓ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു വാ. ആ, നോക്കാം. വരും, വരണം. Thank you.
എന്ത് ചെയ്യാനാ പ്രസന്നെ? തെളിവുകളെല്ലാം ഈ തമ്പുരാനെതിരാ. ഞാനാ തെളിവ്? നീ വിളിച്ചു പറഞ്ഞാ കേക്കാൻ ഇവിടെ ഒരുത്തനുമില്ലടേ. ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവൻ അസിയാദ്. ഇന്നലെ തന്നെ ഞാൻ എല്ലാം ഇവനെ അറിയിച്ചതാ. അടങ്ങടി. ഈ കഥയൊന്നും കേട്ട് നിന്റെ മനസ്സ് മാറണ്ട. നീയാ, നീ തന്നെയാ പ്രതി. അത് ഞാൻ നേരത്തെ തീരുമാനിച്ചതാ. അപ്പൊ എല്ലാം അറിയാറുന്നല്ലേ സാറേ? മുകളിലൊരാളുണ്ടെന്ന് മറക്കണ്ട. ആ, ഇപ്പം നിന്റെ തലയ്ക്ക് മുകളിലുള്ളത് ഞാനാ, നിന്റെ വിധി എഴുതുന്നത് ഞാനാ. പ്രസന്ന, എല്ലാത്തിനും കാരണം ഇയാളാ. ഇവനെ ജീവിച്ചിരിക്കാൻ പാടില്ല. നിന്റെ അവസാനം സാറേ, ഞാൻ ഏറ്റോളാം. ഞാൻ ഏറ്റോളാം. സാർ, ലിഫ്റ്റ് കമ്പനിയുടെ ആളാ. മാനുവലായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ലിഫ്റ്റ് ഇറക്കാം സാർ. സേഫ് ആണല്ലേ? ആ, സേഫ് ആണ് സർ. അവരെ സ്വീകരിക്കാനായി ഫ്ളാറ്റിലെ മുഴുവൻ ആളുകളും നാട്ടുകാരും കൂടിയിട്ടുണ്ട്. വാർഷികാഘോഷത്തിന് മുഖ്യാതിഥിയായി എത്തിയ കമ്മീഷണർ ലിഫ്റ്റിൽ കുടുങ്ങിയ 2 മണിക്കൂർ കൊണ്ട് അതേ ലിഫ്റ്റിൽ യുവതിയുടെ ജഡം കണ്ടെത്തിയ കേസിന് തുമ്പുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? നീ തന്നെയാ പ്രതി. ഞാൻ കുറെ പ്രസംഗിക്കും ചാനലുകാരോട്, നീ മിണ്ടരുത്. അമ്മ
ആന്റി ഓനെ അമ്മ ഓനെ Please behave yourself, please. Hey, hey, please. ഒന്ന് മാറി നിൽക്കൂ. നിങ്ങളോടല്ലേ പറയുന്നത്, ഒന്ന് മാറി നിൽക്കൂ, please. Please.